വാർത്തകൾ തുടരുന്നു. കേരള കർണാടക അതിർത്തിയിൽ ഗുണ്ടൽപേട്ടിനടുത്ത് മരുതംപേട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 11 ആയി. വൈദ്യുതിയും വാർത്താവിനിമയവും വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് രാത്രി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം രാവിലെ പുനരാരംഭിച്ചു. കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം ശ്രമകരമായി തുടരുകയാണ്. മരിച്ചവരിൽ ഏറെയും കർണാടക സ്വദേശികളാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ വീരയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോട്ടമ്പണിക്കും മറ്റുമായി ഏറെ മലയാളികൾ എത്താറുള്ള പ്രദേശമാണിത്. മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെട്ടതായി ഇതുവരെയും റിപ്പോർട്ടുകളില്ല. കൂടുതൽ വിവരങ്ങളുമായി മരുതംപേട്ട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇതിനോടകം 11 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തു കഴിഞ്ഞിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചന. പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൊതുവെ ശോചനീയാവസ്ഥയിലുള്ള ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ഏതാണ്ട് 10 മണിയോടുകൂടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മരുതംപേട്ടിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയുള്ള വീരയ്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റുഡൻസുമാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയുമായി നമുക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. സണ്ണി, ക്യാമറ നിങ്ങൾ. പേഷ്യന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, പ്ലീസ് ഗോ ഔട്ട്. ഭയപ്പെടേടമ്മ. ജീപ്പ് അതിന്റെ വഴിക്ക് പോയി കാണും. നീ ആരെ അന്വേഷിക്കുന്നത്? ആരാതിനകത്ത്? ഈ പ്രദേശത്ത് നിനക്ക് പരിചയമുള്ള അങ്ങനെ ആരുമില്ലല്ലോ. ആരാ ആരായാള്? Thank you.
കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. പാടിയും പാടിയും മഴയോടി എത്തുന്നു താഴെ. മണി എത്രയാടോ ഓഫീസിൽ വരുന്നത്? പോയി ചായ മേടിച്ചോണ്ട് വാടോ. ആടിയും പാടിയും മഴയോടി എത്തുന്നു താഴെ, വാഗകൾ കൈകളിൽ മൈലാഞ്ചി ചാർത്തുന്നു ദൂരെ. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ. ഞാൻ വരില്ല, ഞാൻ നിരീശ്വരവാദിയാ. എന്റെ രാജിക്കത്ത്. വേലയും പൂരവും കൊടിയേറും ആകാശക്കാവിൽ, മാറിവിൽ പീലികൾ കുടമാറിയാടുന്ന ചേലിൽ. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. വരുമ്പോഴൊക്കെ ഇടങ്ങഴി അരി വീതം ഈ കിണറ്റിൽ കൊണ്ട് വിതറിയാലേ മുത്തച്ഛൻ പട്ടിണിയായി പോവും. കിണറ്റിലെ മീനിന് തിന്നാനുള്ളതൊക്കെ അതിൽ തന്നെയുണ്ട്, നമ്മളായിട്ടൊന്നും കൊടുക്കണ്ട. മീനിന് കൊടുക്കേണ്ട ഭക്ഷണത്തെ പറ്റി ടിവിയിൽ പറയണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടില് ചില്ലുകൂട്ടിലിട്ട് വളർത്തണ മീനുകൾക്ക്. നീ ഇങ്ങനെ പൂച്ചയുടെയും പ്രാണിയുടെയും പക്ഷിയുടെയും ഒക്കെ പുറകെ പോണത് ഞാൻ കാരണമാണെന്നാ നിന്റെ അച്ഛന്റെ പരാതി. നല്ല മിടുക്കിക്കുട്ടിയാവണമെങ്കിൽ വെയിലും മഴയും മണ്ണും തട്ടാണ്ട് വളരണമെന്നാണ് അവന്റെ വിചാരം. ഇന്ന് അച്ഛൻ വന്ന് കയറുമ്പോ ഇനി അതും പറഞ്ഞോളൂ ചീത്തുവിളി കേൾക്കാം. വൈകിട്ട് കൃത്യമഞ്ഞ് മണിക്ക് ചെറുമന്തലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി
സൗജന്യ തയ്യൽ മെഷീൻ വിതരണം നടക്കുന്നതാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാണിക്കോത്ത് അജയചന്ദ്രൻ നായരാണ്. വിശാലമ്പരായ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ സൗജന്യമായി നൽകിക്കൊണ്ട് പൊതുരാജ്യ പ്രശസ്തനും പ്രമുഖനുമായ ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ. മോൻ വരുമ്പോ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ തുന്നക്കാരികളാവല്ലോ നായരെ. വരവറിയിക്കാൻ ഇങ്ങനെ ചിലതൊക്കെ കാണിച്ചു കൂട്ടണ്ടെന്റെ ദേവസി. അവനിപ്പൊ വലിയ പണക്കാരനായില്ലടോ. ഇനി നാളെ സ്കൂളിൽ ചെല്ലുമ്പോ പൗരപ്രമുഖന്റെ മോളെ നാംകുട്ടികളെ വിളിക്കാൻ പോണത്. കാശ് കൂടുമ്പോ വെളിവില്ലാണ്ടാവണതൊരു നാട്ടു നടപ്പാടി. ആ സൂക്കേഴിപ്പം നിന്റെ അച്ഛനുമായി. അച്ഛനെ തൊട്ടുള്ള കളി വേണ്ടാട്ടോ. നീ പോടി, എന്റെ മോനെ ചീത്ത പറയാൻ നിന്റെ അനുവാദം വേണോ എനിക്ക്? പതുക്കെ പതുക്കെ സൂക്ഷിച്ചു പോണേ. നീ എത്ര സ്പീഡിൽ വണ്ടി വായിച്ചാലും 5 മണിക്ക് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ എത്താൻ പോണില്ല. കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്തല്ലേ പോയി ലാൻഡ് ചെയ്തത്. നിക്ക്, രശ്മിച്ചി ഒന്നും പറഞ്ഞില്ല. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്ത് പോയി ലാൻഡ് ചെയ്തതിനെ ഞാൻ എന്ത് പറയാനാ? അതല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അജയത്തിന് പകരം രശ്മിച്ചി വന്ന തയ്യൽ മെഷീൻ വിതരണം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു. അജയറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ മോശമാണെന്ന് പഞ്ചായത്തിൽ ഞാൻ നിർബന്ധിച്ചിട്ട് ആ ചേച്ചിയെ വിളിക്കാൻ തീരുമാനമായത്. ഞാനോ നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞേ മേശ. ഷേ, അതിലെന്താ കുഴപ്പം? ഒന്നും രണ്ടും അല്ലല്ലോ. 15 നിരാലംബരായ സ്ത്രീകളല്ലേ അജയേട്ടൻ രക്ഷപ്പെടുത്തണത്. അതിനായിരുന്നെങ്കിൽ പൊതുയോഗം നടത്തി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്താ? നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് രക്ഷപ്പെടുത്തിയാ പോരെ. അജയേട്ടൻ ജനസമ്മതിയുള്ള ഒരാളാവുന്നത് തെറ്റല്ലല്ലോ. എന്നിട്ട് എന്തിനാ എലക്ഷൻ നിൽക്കാൻ പോകുന്നുണ്ടോ? ഈശ്വര, ഈ വണ്ടി ഇവിടെ എത്തിയോ? അത് ശരി, പെങ്ങള് ബസ്സിൽ കോളേജിൽ പോവുക, മോള് സൈക്കിളിൽ സ്കൂളിൽ പോവുക. അല്ല രശ്മി അച്ഛി, നമ്മുടെ അജയന്റെ വില നില നമ്മൾ നോക്കണ്ടേ? ഒരു കാറല്ലേ ഇവിടെ പൊതിച്ചു മുടി കിടക്കണത്. ഒരു ഡ്രൈവർ വെക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. 1-2 കിലോമീറ്റർ പോവാൻ സൈക്കിള് തന്നെ ധാരാളം. നടന്നു പോയാ മതിന്നാ ഞാൻ ഇവളോട് പറയാം. എന്താ രമേശൻ ചെല്ല്. എടുത്തി വിശന്നിട്ട് വയ്യ, എന്തുണ്ടാക്കിയിട്ടുള്ളത്? എനിക്കൊന്നും വേണ്ടാമേ, ഞാൻ മുത്തച്ഛന്റെ വീട്ടിൽ നിന്ന് കൊറേ ചക്ക തിന്നു. എന്നിട്ടൊരു ഇത്ര ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നില്ലേ എടുത്തി? മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു. ചക്ക വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരട്ടാ, എന്റെ വീട് ഇഷ്ടം പോലെ ഉണ്ട്. രമേശൻ പോയെ, ചെന്ന് വേറെ ആളെ നോക്കും. രശ്മിച്ചേ, തയ്യൽ മെഷീൻ ആയതുകൊണ്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഒന്നും ആലോചിക്കാനില്ല, നാട്ടിൽ വന്നപ്പോഴും വാല് പോലെ കൂടെയുള്ള ആളല്ലേ രമേശൻ. നീ തന്നെ അങ്ങ് ഉദ്ഘാടിക്ക്. അല്ല അതേ, ഞാൻ പറ്റുമോ? ബെസ്റ്റ് ഉദ്ഘാടിക്കാൻ പറ്റിയ പാർട്ടി. നമുക്ക് അജയേട്ടന്റെ അച്ഛന്റെ അടുത്തു പോയാലോ. അച്യുതൻ നായരത്തെ ഈ കാര്യം പറഞ്ഞാൽ ചെന്നാ തീർന്ന്. ഹലോ അജയേട്ടാ, എവിടെ എത്തി? യോഗ ആരംഭിക്കാൻ പോണുള്ളൂ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്തും. ദീപാരവീന്ദ്രൻ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ അജയേട്ടനെ കുറിച്ച് പിന്നെ പറയാതിരിക്കോ, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ അതേറ്റു. അജയേട്ടൻ അറിയേണ്ടതേ ദീപാരവീന്ദ്രൻ സാർ ആളെപ്പറ്റി നാലുവക്ക് നല്ലത് പറയില്ലെന്നാണ്. പഴയ ലൈനല്ലേ. പഞ്ചായത്തിനെ ഒരു അധികാര സ്ഥാപനമായി ഞാൻ കാണുന്നില്ല, അത് ജനങ്ങൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു തുറന്ന ഭരണകേന്ദ്രമാണിത്. ചെറുമംഗലം പഞ്ചായത്തിലെ ഒരാൾക്കും ഒരു ഉദ്യോഗസ്ഥന്റെയും അനാസ്ഥ കൊണ്ട് ഒരു നടപടിക്രമവും. ഇപ്പൊ തന്നെ മണി 5 കുറിപ്പിട്ട. ഈ പരിപാടിയും കഴിഞ്ഞ് ഇവിടുന്ന് ഫ്രീ ആയിട്ട് വേണം മോളെയും കൊണ്ട് കലോത്സവത്തിന് പോവാൻ. 8 ട്രെയിൻ പുറപ്പെടുമ്പോ എത്തണ്ടേ? ഇത്തവണ മോള് കലാതിലകാവോ രവീന്ദ്ര. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ ചെറിയ തോതിലൊരു കലാമണ്ഡലം ഇവിടെ തുടങ്ങാൻ അജയേന്ദ്രൻ നായരോട് പറയണം. അപ്പൊ പിന്നെ രവീന്ദ്രൻ നായരുടെ മോൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ദൂരെ പോണ്ടല്ലോ. അതിന് മുന്നോടിയായാണ് ഈ തയ്യൽ മെഷീൻ വിതരണം. പഞ്ചായത്തിലേക്ക് ഇവ സമ്മാനിച്ച ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ നായർക്ക് നന്ദി പറയുന്നതിനായി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇനിയും സാമ്പത്തിക ശ്രീ അജയചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യേണ്ട ഈ പ്രോഗ്രാം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അജയേട്ടൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. സമയമാകുമ്പോ വിളിക്കാൻ പറഞ്ഞിരിക്കുക. അജയേട്ടൻ ഫോണിൽ കൂടി ഉദ്ഘാടനം ചെയ്യും. എന്തായി രമേശ, ഉദ്ഘാടനത്തിനുള്ള സമയമായ? സ്പീക്കർ ഫോണിൽ ഇടാൻ പോവാ. ആണാ എങ്കിലേ എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറയാ. എടാ പ്രസിഡന്റ് മാഡത്തിനോട് എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറയടാ. പറയാ. ഐ ഇതെന്താ ഒരു താമസം? താമസില്ല. ചെറുമംഗലം പഞ്ചായത്തിലെ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ സമ്മാനിച്ച ശ്രീ അജയചന്ദ്രൻ നായർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട്
അത് ഫോണിലൂടെ നിർവഹിക്കും. അതിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തും ഏഴാം വാർഡ് മെമ്പറുമായ രമേശിനെ ഫോണുമായിട്ട് വരാൻ ക്ഷണിക്കുന്നു. പറഞ്ഞോളൂ അജേട്ടാ. സ്പീക്കർ മൈക്കിന് അടുത്താണോടാ? അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട ഞാൻ ചില അവിചാരിതമായ കാരണങ്ങളാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നേരിട്ട് സന്നിധനാവാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന അല്ല രവീന്ദ്ര, ഇതെന്താ ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ട കാണാത്തവൻ കുണ്ട കാണുമ്പോൾ കണ്ട കുണ്ട സ്വർഗലോകം. അതന്നെ ഈ തയ്യൽ മെഷീൻ വിതരണം ഒരു തുടക്കം മാത്രമാണ്. ഇനി വികലാംഗർക്ക് മുച്ചക്ര സൈക്കിൾ, അതിലും വലിയ വാഹനങ്ങൾ വേണ്ടവർക്ക് അത്, അങ്ങനെ അതെന്താ വലിയ വാഹനങ്ങൾ, ട്രെയിൻ, അതാവുമ്പോ ഒരുപാട് പേർക്ക് ഒരുമിച്ച് തൊഴിലാവല്ലോ. ഇനിയുള്ള കാലം നിങ്ങളിൽ ഒരുവനായി, എന്തിന് നിങ്ങൾ തന്നെയായി, ഒരു നിറ സാന്നിധ്യമായി ഞാൻ ചെറുമംഗലത്ത് തന്നെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി, നമസ്കാരം. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? മനുഷ്യന്റെ നടുവൊടിഞ്ഞല്ലോ. എന്ത് ചെയ്യാന, വണ്ടി നമ്മുടെ ആണെങ്കിൽ കുഴി സർക്കാരിന്റെ അല്ലേ? എന്തൊരു നാടാ ഇത്, ഇതൊക്കെ കാണുമ്പോ വന്ന വഴിക്ക് തിരിച്ചു പോയാലോ ആലോചിക്കും. അതൊക്കെ സാറിന്റെ ഇഷ്ടം, ഇപ്പൊ വണ്ടി കുഴിയുന്ന കാരണമെങ്കിൽ സാർ ഇറങ്ങി വന്ന് തള്ളണം, അല്ലാതെ പിന്നെ എനിക്കൊറ്റയ്ക്ക് പറ്റിയല്ല. അല്ല വേറെ ആരെങ്കിലും, പിന്നെ നമ്മുടെ വണ്ടി തള്ളി തരാൻ വേണ്ടി നാട്ടുകാരൊക്കെ നിരന്ന് നിക്കല്ലേ. അല്ല, നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്യുന്ന ആളല്ലേ, ഈ സഹായം ചെയ്തൂടെ സാറേ. ആ പെട്ടി ഒന്നെടുക്കാൻ പറ്റുമോ? എന്റെ അമ്മേ, എന്താടി ഇവള് പിന്നെയും വലുതായോ? നീയാണെങ്കി കാണുമ്പോ കാണുമ്പോ ചെറുപ്പായി കൊണ്ടിരിക്ക, ഇങ്ങനെ പോയാലേ ഇവളെ കെട്ടിക്കുമ്പോ നിന്നെ ഒരു പ്രാവശ്യം കൂടി കെട്ടിച്ചയക്കേണ്ടി വരുവോ? അനിയത്തിന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടോ? ഓ കണ്ടു, നിന്നവിടെ അച്ഛന്റെ അടുത്ത് നിർത്തിയാലേ പഠിപ്പില് ശ്രദ്ധയില്ലാതായി പോകും തോന്നിയത് കൊണ്ടാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോ ആ ഗുണം കാണിച്ചില്ലെങ്കിൽ നിന്റെ മൂക്ക് ഞാൻ മുറിക്കും. അയ്യോ മോനെ, ദേ പറഞ്ഞതിനേക്കാൾ ഒരു 500 രൂപ കൂടുതലുണ്ട്. സന്തോഷായല്ലോ. അതെ, ഇനി മുതൽ ഇങ്ങനെയുള്ള യാത്രകളിലേ വണ്ടി കുഴി ചാടിച്ചിട്ട് യാത്രക്കാരനോട് തള്ളാൻ പറയുന്നതിന് മുമ്പേ അയാൾ എങ്ങനെയുള്ള ആളാണെന്നും കൂടി അറിഞ്ഞിട്ട് വേണം തള്ളാൻ പറയാൻ. മനസ്സിലായോ? മനസ്സിലായി. അച്ചു, അച്ഛന് വഴി പണി കിട്ടി, വണ്ടി തല്ലാൻ കഷ്ടപ്പെട്ടോണ്ടാ വരാൻ വൈകിയത്. പോടി അടുന്ന്, അതിന് നിന്റെ ചേട്ടൻ വേറെ ജനിക്കണം. ഞാൻ 4 യൂണിയൻകാർക്ക് പൈസ കൊടുത്തങ്ങ് തള്ളിപ്പിച്ചില്ലേ. എന്നാലും നമ്മുടെ നാടുണ്ടല്ലോ, ഖട്ടറും പഞ്ചറും ബ്ലോക്കും റോഡുപടിയും. ഓ മടുത്തുപോയി. ഇവളുടെ പൂച്ച പ്രേമ ദൂരെ മാറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ 1 എണ്ണല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ 3 എണ്ണായോ? ഇവൾക്ക് ഇത് തന്നെയല്ലേ പണി. അജേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എടി, നിന്നോട് എത്ര കാലമായിട്ട് പറയുന്നു ഈ വീട്ടിലെ പണികൾ മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വലിക്കണ്ടെന്ന്. ഒരു വേലക്കാരി വെച്ചാൽ എന്താ? എന്തിനാ അത്? ഇവിടെ ഇപ്പൊ അതിന്റെ ഒരാവശ്യമില്ല. 2000 രൂപ കൊടുക്കണം മിനിമം. ആ കാശ് കൊണ്ട് മോളുടെ പേരിൽ വല്ല ചിട്ടിയോ ഇൻഷുറൻസോ ചേർന്ന അത്ര ഉണ്ട് ഗുണം. എടേ, നീ ഇപ്പോഴും എന്നാ പഴയ വില്ലേജ് ഓഫീസിലെ പ്യൂണായിട്ടാ കാണുന്നല്ലേ. രശ്മി, നമ്മുടെ ലോകം മാറി, ഇനി നമ്മൾ ആർക്കും പിടിച്ചാ കിട്ടില്ലേ? പിന്നെ നാട്ടുകാർക്ക് നമ്മളെ പിടിക്കില്ലല്ലേ പണി. നീ ആ ടൈലർ ചങ്കരന്റെ മോള് തന്നെ, ഒരു മാറ്റവും. എടി, ഇനിയുള്ള കാലത്ത് ചെലവ് കുറയ്ക്കാൻ പറ്റില്ല, വരവ് കൂട്ടുക നിവൃത്തിയുള്ളൂ. അതിന് ബിസിനസ് അല്ലാതെ വേറെന്താ മാർഗം? ഇപ്പൊ തന്നെ ഞാൻ ഗൾഫിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ നിനക്കറിയാമോ? അയ്യോ വേണ്ടേ, വലിയ കണക്കൊക്കെ കേട്ട എന്റെ തല കറങ്ങും. ശരി, എങ്കിൽ തല കറങ്ങാത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ കാണും. മാസത്തിലൊരു 3-4 ദിവസം ഒന്ന് പോയി വരിക, അത്രേ ഉള്ളൂ. ശരിക്കും? ആ അച്ഛാ, എനിക്ക് വിശക്കണു, പോയി കുളിച്ചിട്ട് വാ. ഇതാണ് പ്രോബ്ലം, ഈ വീട്ടിലൊരു കാര്യം മുഴുവൻ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കില്ല ആരും. അജേട്ടാ, ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് വലിയ റിസ്ക് അല്ലേ? ഓ, മുമ്പുണ്ടായിരുന്ന ജോലി തന്നെ മതിയായിരുന്നു. ഇതാണ് കുഴപ്പം. എന്റെ രശ്മി, നീ ചിറ്റിലപ്പള്ളി കൊച്ച ഹൗസിൽ നിന്ന് കേട്ടോ? ഇല്ലേ. പിന്നെ നിനക്ക് എന്ത് പിണ്ണാക്കറിയാം? എടി വീഗാലാൻഡിന്റെ മുതലാളി 3-4 സ്റ്റെബിലൈസർ സ്വന്തം വീട്ടിലിരുന്ന് ഉണ്ടാക്കി നാട് നീളെ കൊണ്ടു നടന്ന് വിട്ടിരുന്ന ആളാ, ഇപ്പൊ എവിടെ എത്തി? ഉജാല രാമേന്ദ്രൻ സാറ്, നീലം മുഖ്യോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് മലയാളികൾ മുഴുവൻ ചോദിക്കണതേ ഉജാല മുഖ്യോ എന്നാ. ലുലു സെന്ററിന്റെ യൂസഫ് അലി, രവി പിള്ള, ഗൾഫാർ മമ്മാലിക്ക്, അങ്ങനെ നീണ്ടു കിടക്കില്ലേ മുതലാളിമാര്. ഇവരൊക്കെ വളർന്നു വന്നതേ നമ്മളെ പോലെ താഴേക്കിടയിൽ നിന്ന് തന്നെയാ.
പക്ഷേ എനിക്ക് അവർക്ക് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു, എനിക്ക് ദൈവം സഹായിച്ചാൽ അതില്ല. ഇനിയിപ്പൊ എന്റെ കുറ്റം കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്ന് വേണ്ട, അജയേട്ടന്റെ ഇഷ്ടം പോലെ ആയിരിക്കും. അത് അത് ഇപ്പോഴാടി നീ മാണിക്കോത്ത് അജയേന്ദ്രൻ നായരുടെ ഭാര്യയായത്. അജയേട്ടൻ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇത് പ്രശസ്ത നർത്തകി നടന കലോദയം പത്മാവതി. നമസ്കാരം. ഇനി എല്ലാ ദിവസവും ഇവിടെ വരും. എന്തിന്? അശ്വതിക്കുട്ടിയെ ഒരു നല്ല നർത്തകിയാക്കി മാറ്റാൻ അജയേട്ടൻ പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ച ടീച്ചറാ. സാധാരണ ഇവിടുത്തെ ടീച്ചേഴ്സ് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല, കഥകളി, കഥക്ക, ഒഡീസി ഒക്കെ പഠിപ്പിക്കും. നിർബന്ധിച്ച നങ്ങ്യാർ കൂത്തും മണിപ്പൂരിയും കോലുകളി, അതിലൊന്നും അത്ര വലിയ പ്രാക്ടീസ് ഇല്ല. ഈ രമേശേട്ടന്റെ കാര്യം അങ്ങാടി ഇരുന്നാട്ടെ. ആ കസേര നമ്മുടെ അച്ഛനെ മണിപ്പൂരി പഠിപ്പിക്കാൻ വന്ന ഡാൻസ് ടീച്ചറാ. ഞാൻ ഇറങ്ങണു. അയ്യോ, അജയേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഞാനത് മറന്നു. ദേ ഡാൻസ് ഡാൻസ് ടീച്ചറേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാ കസേര. അജയേട്ടാ, ഈ അജയേട്ട ഒന്ന് എഴുന്നേറ്റേ. എന്താടി? ഞാൻ രമേശിന്റെ ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട്. പെണ്ണോ? അജയേട്ടൻ പറഞ്ഞിട്ട് വന്നതെന്നാ പറഞ്ഞേ, അച്ഛനോട് ഡാൻസ് പഠിപ്പിക്കാൻ. അവര് വന്നോ? അച്ഛു, നിന്റെ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഡാൻസ് ടീച്ചറോ? ആ, വേണമെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങും. പക്ഷെ സമയം എങ്ങനെയാന്ന് വെച്ചാൽ നീ തന്നെ പറഞ്ഞാ മതി. അയ്യേ, എനിക്കിഷ്ടല്ല ഡാൻസ് പഠിക്കാൻ. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? കണ്ണി കണ്ട പട്ടിയുടെയും പൂച്ചയുടെ പുറകെ കിടക്കാനോ? ഇഷ്ടമല്ലാത്തത് പഠിക്കാൻ പറ്റുവച്ചാ? എന്തത്, ഇടീ ഇക്കാലത്ത് മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു അന്തസ്സാ. ഇത്തിരി സാമ്പത്തിക ശേഷിയും സൗകര്യമുള്ള വീട്ടിലെ മാതാപിതാക്കളെ കുട്ടികളെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പഠിപ്പിച്ചിരിക്കും. അതിന് അവൾക്കൂടെ ഇൻട്രസ്റ്റ് വേണ്ടേ? പഠിച്ചു തുടങ്ങി ഇൻട്രസ്റ്റ് ഒക്കെ താനേ ഉണ്ടായിക്കോളും. ഇവള് വെറുതെ മ്യൂസിക്കും ഡാൻസും ഒക്കെ പെൺകുട്ടികൾക്ക് ഒരു അഴക, അത് ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങണം. നമ്മുടെ നായന്മാരുടെ ചരിത്രം തന്നെ എടുക്ക്, മിക്കവാറും സ്ത്രീകൾ പണ്ട് തൊട്ടേ കഥകളി, നൃത്തം, ചെണ്ട, വീണ അങ്ങനെ എന്തിലെങ്കിലും ഒന്നിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത യൂത്ത് ഫെസ്റ്റിവലിനെ ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ഇൻസ്റ്റന്റ് ഐറ്റം സെറ്റപ്പാക്കി തരാൻ ഞാൻ ടീച്ചറിനോട് പറയാം. അതങ്ങ് പഠിച്ചിട്ട് മോള് വാങ്ങണം ഫസ്റ്റ് പ്രൈസ്. എന്നിട്ട് ശ്രീകുട്ടിയെ തോൽപ്പിക്കാനല്ലേ? അയ്യോ, ഈ അസ്ത്രീകരണത്തിന് ഇതിനകത്ത് കണ്ടുപോരുന്ന് എത്ര വട്ടം പറഞ്ഞിട്ടില്ല ഞാൻ. ഞാൻ ഡാൻസ് പഠിക്കാത്ത എന്നെ പൂച്ചക്കുട്ടിയെ തല്ലിയോടിക്കും. അച്ഛന്റെ പൂർവ്വകാലം മുഴുവൻ മോൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞുകൊടുത്തതൊന്നല്ല, ഓരോ തവണ ലീവിന് വരുമ്പോഴും കൂട്ടുകാരായിട്ട് ഇവിടെ ഇരുന്ന് സഭ കൂടുമ്പോഴേ നാക്കിനെല്ലില്ലാത്ത പഴങ്കഥകൾ വിളിച്ചു പോകുമ്പോഴും ഓർക്കണം. ഞാൻ എന്ത് പറഞ്ഞു? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കഥ മോള് കേൾക്ക പറഞ്ഞു, അത്ര തന്നെ. അല്ല, മോക്ക് താല്പര്യമില്ലെങ്കി താല്പര്യമില്ലെങ്കി ഡാൻസ് അല്ലേ, ആർക്കൂടെ പഠിക്കാലോ. അജയേട്ടൻ വേണേ കുറച്ച് മണിപ്പൂരി പഠിച്ചു, ബിസിനസിന് ഗുണം ചെയ്യും. ഇനി ആ ഓടുകൂടെ എടുത്തോന്നായാലേ. ഓ, കാലത്ത് തന്നെ ഈ കണി കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഈശ്വര. ഹെടപ്പൂരപ്പുറത്ത് കയറുമ്പോ ഒരു അണ്ടർവയർ ഇട്ട് വരണം, ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ. ഈ കർക്കടം വരെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അന്നേരെ. എന്ത് ഇത് കാണാനാ? അയ്യേ, അതല്ല, പിന്നെ ഈ ഓടുമേലേ പോരപ്പുറത്ത് കയറാൻ ഈ കോരെങ്ങനെ കിട്ടണ്ടേ? എടോ, താൻ ഈ ഓടൊക്കെ നിർത്തി കൊടുത്തേ. ഏയ്, എനിക്ക് നേരില്ല, എനിക്ക് ആ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിക്കാനുണ്ട്, ഞാൻ പോണ്. നീ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിച്ച് നോക്ക്. എന്താ ദേവസേട്ടാ, സുഖം തന്നെയല്ലേ? എനിക്കൊരു വിശോപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് എന്തായി മോനെ? എന്തിന് അവിടെ ചെന്നിട്ട് പശുവിനെ കറക്കാനാ? പശു ഇല്ലെങ്കിൽ എന്താ, ഒട്ടവല്ലേ? എത്തൂല്ല. അവിടുന്ന് ഫ്ലൈറ്റ് കേറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെതാ ഇങ്ങനെ പെരപ്പുറത്ത് ഒരാളുണ്ടാവുന്നു. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി പതിവ് കലാപരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയതുകൊണ്ട് നിന്റെ ഉദ്ഘാടനം മുടങ്ങിയില്ലേ, കഷ്ടായി. അതെ, ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പണിയണം. അച്ഛൻ ഈ പ്ലാനൊന്ന് നോക്കിക്കേ. നാളെ രാവിലെ എഞ്ചിനീയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, വെച്ച് തിരിക്ക്. ഇതിനകത്ത് കയറിയാൽ തന്നെ പൊട്ടിയ ഓടിനകത്ത് കൂടെ വെള്ളം വീടിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന കൊറേ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ടൈ 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 എന്ന് വീഴുന്നൊരു പഴയ ശബ്ദം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരിക. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലടാ. എനിക്കെന്തോ പുറത്ത് മഴ പെയ്യുമ്പോ അകത്ത് പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടാ. അത് ജനലും വാതിലും കൊട്ടിയടച്ച് എ സി റൂമിൽ കിടന്നാ കിട്ടില്ല. കൊടുത്തേ കോഴികൾ പട്ടിണി എടുക്കുക എന്ന് വെച്ചാ പൊട്ടക്കണക്കിലെ തവളയായിട്ട് കാലം കഴിക്കണമെന്ന് തന്നെ.
അതെ, എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനൊക്കെ അറിയാം, പക്ഷെ അതിന് തോന്നണില്ല. നമ്മൾ രക്ഷപ്പെടുമ്പോ അതേ സ്റ്റാറ്റസിൽ നമ്മുടെ കുടുംബക്കാർ കൂടി ജീവിക്കണം എന്ന് ഞാനൊന്നും ആഗ്രഹിച്ചു പോയി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിന്റെ കയ്യിലിപ്പോ കാശുണ്ട്, അതുകൊണ്ട് അജേന്ദ്രൻ നായരുടെ അച്ഛനാണ്, അളിയനാണ്, പെങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തിരി കൊള്ളാവുന്ന ആളുകൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളെ നിന്റെ കണ്ണിൽ പിടിക്കുന്നില്ല. അതല്ലേ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? ഇന്നാളെന്തോ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ മോള് പറയാ അവൾക്ക് 10 ജോഡി യൂണിഫോം ഉണ്ട്, അതും നീ പറഞ്ഞ സ്റ്റാറ്റസിൽ പെടില്ലേ? എന്നാ പിന്നെ, പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന പോലെ ഒരേ യൂണിഫോം തന്നെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി എന്നും ഇടിപ്പിച്ചു വിടാൻ ഞാൻ അവളെ. എടാ, 10-35 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക മലയാളികളോടും നീ ചോദിച്ചു നോക്ക് അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു. നീ മാത്രല്ല, അവരെല്ലാവരും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയവരാ. 1-2 യൂണിഫോം മാത്രം ഇട്ട് പഠിച്ചവരാ. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും മാത്രം കോടിയെടുത്ത് ശീലിച്ചവരാ. ഇപ്പൊ കാലം മാറി. പണ്ട് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇന്ന് ആർഭാടത്തിന് വേണ്ടിയാ പണം ചെലവാക്കുന്നത്. അതല്ലേ സുഖുയി സ്റ്റാറ്റസ് എന്ന് പറയണത്? അളിയോ, ഇന്നലെ വരവാകെ ചുറ്റിയല്ലേ. ഇതാ ചാ വളം. ബ്ലോക്ക് ഓഫീസിൽ എന്താ തിരക്ക്? ഇതൊന്ന് കിട്ടാൻ പറ്റ പാട്. അളിയനിപ്പോഴും എന്തായാലും പേര് കുമാരൻ, അയാളുടെ ഓട്ടം തന്നെ ഓടിക്കുന്നു. അല്ലാതെ പിന്നെ. അതെ, സംസാരിച്ചൊക്കെ സമയമില്ല അളിയ. വൈകിട്ട് ഞാനും രാധയും കൂടെ വീട്ടിലേക്ക് വരാം. നാളെ ഞങ്ങളുടെ യൂണിയന്റെ ജില്ലാ കൺവെൻഷനാ. പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. അച്ഛാ, ഈ യൂണിയൻ കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിൽ കാണിച്ചുകൂടെ അളിയന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കട തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതാ. എവിടെ 1-2 കാറ് വാങ്ങി റെന്റേ കാർ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞപ്പോ അതും വല്ലവന്റെ ആ വരുമാനം കൊണ്ട് അവൻ നിന്റെ പെങ്ങളെയും കുട്ടികളെയും അന്തസ്സായിട്ട് നോക്കണില്ലേ? ആരുടെ മുന്നിലും കൈ നീട്ടാൻ പോണുമില്ല. പിന്നെന്താ? എന്നാൽ ആരുടെ സഹായം വാങ്ങില്ല, എന്തിനേ ദുരഭിമാനം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ അളിയനല്ലേ. നിന്റെ ഭാഷയിൽ അത് ദുരഭിമാനം, പക്ഷെ അവന്റെ ഭാഷയിൽ അതിന് ആണത്തൊന്നും കൂടി അർത്ഥമുണ്ട്. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നിനക്ക് ചായ വേണം? എനിക്കൊന്നും വേണ്ട. ഇതെന്താ കുപ്പ്യ? എന്തേ, കഴിഞ്ഞ തവണത്തെ പോലെ ആ ദേവസേട്ടൻ ദാ ഇവനെ പോലുള്ള നാട്ടുകാർക്കും വിളമ്പി തീർക്കണ്ട. 10,000 രൂപ വിലയുള്ളതാ. ശനിയാഴ്ച വൈകുന്നേരം വേഷപ്പന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള്. ആ ശീലം തന്നെ ഇപ്പോഴും ഉള്ളു. ഇതൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാ കൊണ്ടുപോയി കളയും. നീ പോവാ, തിരക്കില്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇരുന്നിട്ട് പോവാടാ. ഡാ ഇവിടെ കുറെ കാലായില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പിന്നെ ചായ ഞാനുണ്ടാക്കാം. ആയിക്കോട്ടെ, കൊണ്ടുവന്ന് കുപ്പിയോ. ഒരു ശീലം എന്നാ പിന്നെ തനിക്ക് ആരെങ്കിലും തിയേറ്ററിൽ പോയിരുന്നു കൂവിക്കൂടെ? ഇപ്പൊ അതും ഒരു ശീലാണല്ലോ. അജനും ഇങ്ങോട്ട് എത്തിയ, എന്നിട്ട് അവിടെ നിനക്ക് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചോട്ടാ സുഗത, മനുഷ്യൻ മെനക്കെട്ട് പോയി. നിന്നെ കാണാൻ ഇന്നങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അതെ, ഇങ്ങോട്ട് വന്നതോ പോണോക്ക് കാര്യം സാധിക്കാൻ കരുതോ? ഓടാവിടുന്നു, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതെന്തടാ ഇത്? ഇപ്പോഴും പണി മുഴുവൻ തീർന്നില്ല അല്ലേ? ദുബായിക്കാരനാണെന്നുള്ള ഗെയിമേലി ഒരു ഹുക്കിന് തുടങ്ങി വെച്ചതാ. തീർക്കണം എന്നാ പിന്നെ തീർത്തൂടെ. എത്ര കാശ് വേണം? 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരില്ലേ? പണി വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കൂടാ. കാശിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. നിന്റെ കയ്യിൽ കാശുണ്ട്, അത് നീ ചോദിക്കാതെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ സ്വന്തമായിട്ട് വേർത്തുണ്ടാക്കിയ കാശ് കൊണ്ട് വന്ന വീട്ടിൽ കിടന്നാലേ എനിക്ക് ഓർമ്മ വരും. ഇതാണ് എന്റെ കുഴപ്പം, ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തം. വെറുതെ അല്ല ദുബായിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നത്. ഇവൻ വിസയച്ച് തന്നിട്ടില്ല ഞാൻ പോയത്, ഞാൻ അവിടെ പിടിച്ചു നിന്നു രക്ഷപ്പെട്ടു. ഇവനോ? എനിക്കെന്താ കുഴപ്പം പറ്റിയത്? അല്ലെങ്കിൽ തന്നെ ദുബായിൽ ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത്? ACയുള്ള ഫിഷ് മാർക്കറ്റിലെ മീൻ കച്ചവടം. നാട്ടിന് വന്നപ്പോ നമ്മളെ വെയിലും മഴയും കണ്ട് ഒന്നും പറഞ്ഞ് മീൻ വിൽക്കുന്നു. എനിക്ക് നല്ലതെന്ന് തോന്നണത് ഇതാ. കാശ് മാത്രം പോരല്ലോ, നമ്മുടെ ചോറും മീൻകറിയും ബീവറേജിന്റെ മുമ്പിൽ ക്യൂവും അതും കൂടി ആസ്വദിക്കാനുള്ളതിലാണ് നമ്മുടെ ജീവിതം. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അയ്യേ. വെറുതെ അല്ല വീട് 3-4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നിക്കണത്. ഇനിയിപ്പോ സ്വന്തം വേർപ്പ് കൊണ്ടേ വീട് പണിയുന്നാണെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. സാറ് സമ്മതിക്കോ? എന്താ പറ?
ഈ മിനി സൈക്കിളിൽ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഏർപ്പാടങ്ങൾ നിർത്ത്, ഒരു പെട്ടി ഓട്ടോ മേടിക്ക, അതിനുള്ള കാശ് ഞാൻ തരാം. എന്നിട്ട് അതിരാവിലെ കടപ്പുറത്ത് പോയിട്ട് മീൻ ലേലത്തിന് പിടിക്കണം. എന്നിട്ട് എന്നിട്ടെന്താ, ഒരു ലെവലായ ഇത്തിരി ലോൺ എടുക്ക, ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങുക. എന്നിട്ട് ഒന്നുകൂടി ലെവലായ കുറച്ചുകൂടി ലോൺ എടുത്തിട്ട് ഒരു മൂന്നാല് ഫിഷിംഗ് ബോട്ട് വാങ്ങുക. അതെ, അങ്ങനെ തന്നെ വികസിക്കുക. എന്നിട്ട് ലോൺ അടക്കം കാശില്ലാണ്ടാവുമ്പോ ഞാനും ഭാര്യയും മക്കളും കൂടി ഒരേ ബോട്ടിൽ കയറി കെട്ടി തുങ്ങിച്ചാവാം. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പമെന്ന് പറയണത്. എന്തിനാ പൊളിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? എടാ കഴുതെ, നാല് കാശ് കയ്യില് വന്നു കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? അത് തന്നെയല്ലേ ഞാനിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്, സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കണത്. മനസ്സമാനത്തിൽ വല്ല കുറവുണ്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തോണ്ട്? ഓ, ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛൻ അച്ഛതൊന്നായിരുന്നു, അതേ സ്വഭാവ. ഹലോ എടാ, ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കാപ്പി? ഏയ്, കാപ്പിയൊന്നും വേണ്ട, പോയിട്ട് അല്പം ധൃതിണ്ടേ. ഒരു സാധനം പിടയ്ക്കാൻ പോവാടുത്ത് കാറിൽ വെക്കട്ടെ, ഉണക്കിയത്. പിന്നെ നിന്റെ ഉണക്കമീൻ കൊണ്ടോ നിക്കല്ല ഇവൻ. ഇതേ പഴയ അജയചന്ദ്രനായിരുന്നല്ല. കൊണ്ടുപോയാൽ എന്താന്ന്? നിങ്ങളൊക്കെ എന്തിനാ എന്നൊരു അന്യനായിട്ട് കാണുന്നത്? അന്യനായിട്ട് കാണല്ല ജയ, നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൂമാലയുടെ അറ്റത്ത് ഒരു ചാളത്തല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരുപാട് പേര് വന്ന് നോക്കിയതാ, പണം മാത്രം പോരല്ലോ. അതെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ വാങ്ങുന്നവന്റെ പാരമ്പര്യം കൂടി നോക്കണ്ടേ? പാരമ്പര്യം നോക്കാൻ ഇത് മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ, വണ്ടി കച്ചവടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതാ. ഓ, അതേ, ബാർഗെയിനിങ്ങിനൊന്നും ഞാനില്ല. പറഞ്ഞ കാശും എന്റെ വണ്ടിയും കൂടി അങ്ങ് തരും. ഏയ്, അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ ചില്ലി കാശ് കുറയില്ല. എന്താ അച്ഛാ ഇത്? ഒരു മാതിരി മീൻ കച്ചവടം നടത്തണ പോലെ. അജേട്ടൻ കുറേ കൂടി കയറ്റി വെക്കും. അതെ, ആ താക്കോൽ അങ്ങോട്ടും കൂടും കൈമാറിയിട്ട് അതങ്ങോട്ട് ഉറപ്പിക്ക്. അജേട്ടാ കൊടുത്തേ. അല്ലവില്ല. ഇപ്പോഴാണ് വണ്ടിയുള്ളതിനൊരു അന്തസ് വന്നു. അതെ, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട നാലാള് പറയണം, ദാ കിടക്കണു അജേന്ദ്രൻ നായരുടെ ബെൻസ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റേഷൻ കടയല്ലേ? പ്രസിഡന്റേ, ലിഫ്റ്റ് വേണ? വേണ്ട. വേണ്ടെന്ന്? അജയന്റെ എന്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടട. അവൾ എന്നെയാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെയിലിൽ നിന്ന് വേറെ കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ബെൻസിൽ ഞെളിഞ്ഞിരുന്നങ്ങ് പോവായിരുന്നില്ലേ? ആ പക ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ. ആദ്യം സ്നേഹിച്ച പെണ്ണ്, ആദ്യം സ്വന്തമാക്കാൻ മോഹിച്ച വണ്ടി, ആദ്യം പണിയാൻ കൊതിച്ച വീട്, അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിന്ന് പോകൂല്ല രമേശ. പെണ്ണിനെ പോലല്ലോ വീട്, അത് ഇനിയും പണിയാലോ. പണിയണം. പൂമുഖവും നടുമിറ്റവും നാലുകെട്ടക്കുള്ളൊരു വലിയ തറവാട്. ഈ സിനിമകളിലൊക്കെ കാണില്ല അതുപോലെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ബോർഡും വെക്കാം, വരിക്കാശ്ശേരി മനാന്ന്. അല്ല, പേര് നിർബന്ധമില്ല, പക്ഷെ അതിനു മുമ്പിൽ അജയട്ടെ ചാരിക സെല്ലിങ്ങിനെ കെട്ടക്കണം. അരികത്ത് മുറുക്കാൻ ചെല്ലോ കോളാമ്പിയൊക്കെ ആയിട്ട് ഒരു പണിയില്ലാത്ത മൂന്നാല് പേര് വെറുതെ അജയേട്ടന് ചുറ്റും ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കണം. അജയേട്ടൻ നടുക്കിലിരുന്ന് ഏതോ ഒരു ഗുരുവിന്റെ കബറിൽ പച്ചമണ്ണ് വാരിയിട്ട് പാടിയ പാട്ടും പാടണം. ഓ, അവിടെയാണ് കുഴപ്പം. അങ്ങനെ ഒരു വീടിന്റെ പ്ലാനുമായിട്ട് ചെന്നപ്പോ അച്ഛനൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. ആദ്യം ഗൾഫിൽ പോയപ്പോ എല്ലാ ഗൾഫുകാരും ചെയ്യുന്ന പോലെ ചാടിക്കേറി ഒരു വീടങ്ങ് പൊട്ടു. അത് തീരെ ചെറുതായി പോയതുകൊണ്ടാ ഇപ്പൊ താമസിക്കുന്ന വീട് ജോർജേട്ടനെ വാങ്ങിയത്. അത് എന്റെ സങ്കല്പത്തിൽ പെട്ടത് ആയുമില്ല. അതിനെന്താ, സങ്കല്പത്തിലുള്ള വീട് വേറൊരു സ്ഥലത്ത് പണിതൂടെ? പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ എംബസിന്റെ സ്ഥലം കിടപ്പുണ്ട്. അവിടെ ആകുമ്പോ ബസ് സ്റ്റോപ്പിൽ വരുന്നവർ മുഴുവനും വീട് കാണും, കൂട്ടത്തി പഞ്ചായത്ത് പ്രസിഡന്റും. എന്തേ, അല്ല അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? ഇനിയുള്ള കാലം നാട്ടിൻപുറത്ത് ആരെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയോ? അതൊക്കെ നമുക്ക് സിറ്റിയിൽ പണിയാലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ സ്ഥലത്തിന്റെ കരാറ് നാളെ നടക്കാനല്ല ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തീരും ഉണ്ടാവുന്ന കേട്ടത്. നീ ഇതെന്താ നേരത്തെ പറയാത്തത്? അഡ്വാൻസ് ഇത്തിരി കൂട്ടി കൊടുത്താലോ? രക്ഷയില്ല, അത്രയ്ക്ക് മോഹമാണെങ്കിൽ നമുക്ക് ഇന്ന് കയറി വെട്ടാം. ഒരു പൊടിക്ക് പൈസ കയറ്റി വെച്ചിട്ട് കൈയോടെ തീർന്നു പറഞ്ഞാല് സംഗതി തിരിയും. അത്രയും പൈസ റോൾ ചെയ്യണമെങ്കിൽ ഒരു ഒരു മാസം എടുക്കും, അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് FD പൊളിക്കണം.
ആ മാനേജർ ഒരുപാട് നിർബന്ധിച്ചിട്ടിട്ട പൈസയാ. രണ്ട് മാസമാവുന്നുള്ളൂ, ഇപ്പൊ തന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാ അത് ഒരു കുറച്ചിലല്ലേ? കുറച്ചില, പൈസ അറേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് എത്ര ദിവസം വേണ്ടി വരും? ഒരു മാസം. അത് കഴിഞ്ഞ കോടികളല്ലടാ കയ്യിൽ വരാൻ പോണത്. അവര് പറയുന്നവര് ഒരു മാസം വരെ റോൾ ചെയ്യാൻ പൈസ കിട്ടിക്കഴിഞ്ഞാ നാളേക്ക് നാളെ കച്ചവടം നടത്താലോ. അജേന്ദ്രൻ നായരെ പോലുള്ള ഒരാൾക്ക് പണം കടം തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രമേശന്റെ കെയർ ഓഫിൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരാറുണ്ട്. പിന്നെ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് മുടക്കം വരാൻ രമേശൻ സമ്മതിക്കാറുമില്ല. അയ്യോ, ഇതിന് കമ്മീഷൻ ഒന്നുമില്ല, ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ. അതെ. അപ്പോ എത്ര നാളത്തേക്കാ പണം വേണ്ടത്? ഒരു മാസം. അപ്പോഴേക്കും ഫണ്ട് വരും. ആയിക്കോട്ടെ, എങ്കിലൊരു ധൈര്യത്തിന് ഒരു 3 മാസത്തെ അവധി വെക്കാം. ഈ മണിഫ്ലോയുടെ കാര്യമാണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാ പിന്നെ വിഷമിക്കാൻ നിക്കണ്ടല്ലോ. സാധാരണ വീക്കിലി കളക്ഷൻ ബേസിലാണ് ഞങ്ങൾ പണം കൊടുക്കാറ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്ര ആ ഉപകാരം തിരിച്ചിങ്ങോട്ടും വേണം. നായരുടെ കയ്യിൽ പൈസ വരുമ്പോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നിക്കണ്ടർത്ഥം. ഞങ്ങളെ ഏൽപ്പിച്ച ഇരട്ടിയായി തിരിച്ചു തരും. ആലോചിക്കാം. അപ്പൊ ബിസിനസ് നിങ്ങൾ തമ്മിൽ നേരിട്ടായ തന്നെ ഞങ്ങൾ മറക്കൂ രമേശ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. ഓ, നാളെ രജിസ്ട്രേഷൻ മുമ്പായി. ഒരു പുതിയ ബിസിനസ് ഡീൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊരു 2 പെഗ് ഒഴിച്ച് നനച്ചുറപ്പിക്കുന്നല്ലേ നല്ലത്? അതിനെന്താ എന്താ സംശയം? എന്നാ പിന്നെ നനയ്ക്കന്നെ. ഇത് കണ്ടോ എടുത്തി, വഴിയിലെങ്ങാണ്ട കിടന്നിരുന്ന പൂച്ചയാ, കാലം മുറിഞ്ഞിരിക്കാന്നും പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ടുവന്ന് ദേ ഇപ്പം മരുന്ന് വെച്ച് കിട്ടുക. ഇവളാരാ, വെറ്റിനറി ഡോക്ടറോ? ദേ അച്ചു, അല്ലെങ്കിൽ തന്നെ നിന്റെ പൂച്ച അച്ഛനും തമ്മിലെ കടിപിടിയ. ഇനി ഇതിനെ കൂടി കണ്ട. ഇതേതാ കാറ്? ഇനി ഇതാണ് നമ്മുടെ കാറ്. അപ്പൊ മറ്റേതോ വിറ്റു? അയ്യോ, അത് വിറ്റോ? എടി, കാർ എങ്ങനെയുണ്ടെന്ന് പറ. കലക്കി. കണ്ടാ, അവൾക്ക് വിവരമുണ്ട്. എടി, നിലയും വിലയും മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറണം. പണ്ട് കാലത്ത് നാട്ടിൽ 1-2 കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, എല്ലാവരുടെ കയ്യിലും പൂത്ത കാശാ. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറണം. അതിലും ഭേദം, എന്റെ കയ്യിൽ ഇത്ര നീക്കിയിരിപ്പുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് എന്നൊരു നോട്ടീസ് അടിച്ചറക്കിയാ പോരെ. ആ പത്രക്കാരന്റെ കയ്യിൽ കൊടുത്ത രാവിലെ തന്നെ എല്ലാ വീട്ടിലും എത്തും. നീ അല്ലെങ്കിൽ കൊനസ്റ്റേ പറയൂ. ഈ വൃത്തികെട്ട മൃഗത്തിനെയും കൊണ്ടാണ് ഇവിടെ ഇതിനകത്ത് കയറുന്നത്. മൃഗോ? പിന്നല്ലാതെ ഇതെന്താ പക്ഷിയാ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിക്കകത്ത് അവൾക്ക് കേറ്റാൻ കണ്ടൊരു സാധനം. ഈ പൂച്ചിപ്പ ഇതിനകത്ത് കയറിയെന്ന് വെച്ച് എന്താ കൊഴപ്പം? എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, അജേന്ദ്രനാരുടെ വീട്ടിലെ പൂച്ചയ്ക്കും കാണില്ല ഇച്ചിരിക്കാമ്മയും പത്രാസും ഒക്കെ? ഈ വീട്ടിലെ പൂച്ച വരെ ബെഞ്ചിലാ പോണെന്ന് പറയാലോ. എന്റെ അപ്പനായിട്ട് തുടങ്ങിയതാ ഈ ടാക്കീസ്. അന്ന് പ്രേമനസീർ വന്നിട്ട് അത് ഉദ്ഘാടനം. അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു. ഉദയായിയുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മൾ അത് 5-8 പ്രാവശ്യങ്ങളിൽ കണ്ടു സുഗത. എനിക്കെങ്ങ ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. കണ്ടിട്ടുണ്ട് സുഗത, കണ്ടിട്ടുണ്ട്. തറയിലും ബെഞ്ചിലും ഒക്കെ ആയിട്ടിരുന്ന് എത്രയെത്ര പടങ്ങളാ കണ്ടിട്ടുള്ളത്. അത് തന്നെ സ്വന്തമാക്കാന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും. എന്താ സുഗത, ഒരു താല്പര്യം ഇല്ലാണ്ട് സിനിമ കാണാൻ തിയേറ്റർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സുഗതേട്ടാ. നിങ്ങൾ മീൻ വിൽക്കണ പോലെ എല്ലാം കാണരുത് സുഗത. ഈ സിനിമാ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മനസ്സാ. ജാതിയും മതവും പണവും ഒന്നും നോക്കാതെ ആളുകൾ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം സിനിമാ ടാക്കീസ് മാത്ര. അപ്പൊ ബാറാ, അവിടെ ജാതിയൊക്കെ ആണല്ലോ കച്ചവടം. പലരും വന്നതാ, ചിലവര് കല്യാണ മണ്ഡപം, ചിലർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷെ തിയേറ്റർ നടത്താൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എനിക്ക് വാശി. അതെന്തായാലും നന്നായി. ആദ്യം നമുക്ക് ഇന്ന് പൊളിച്ച് പണിയണം. സീറ്റൊക്കെ മാറ്റി, AC വെച്ച്, ഡീറ്റെയിൽസ് ആക്കി, റിലീസ് പടം തന്നെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. അന്ന് പ്രേംനസീർ വന്നെങ്കിൽ ഇന്ന് മമ്മൂട്ടിയെ കൊണ്ടുവരണം. ഒപ്പം മോഹൻലാലും ആയിക്കോട്ടെ. ഇത് വിൽക്കണ കാര്യം ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടക്കിയ മോനെ. പക്ഷെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തന്നു വിചാരിച്ച് എപ്പ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു കസേര റീസേറ്റിനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കസേരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കച്ചവടം പറയും. 6 മാസത്തെ എഗ്രിമെന്റ്, 5 ലക്ഷം രൂപ ഇപ്പൊ കയ്യിലേക്ക് വരും. ബാക്കി 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷന്റെ സമയത്ത്. ഏ, അതൊന്നും പറ്റില്ല, റെഡിക്കേഷൻ ആളുള്ളതാ. എന്നാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് അവർക്ക് കൊടുത്തോട്ടെ, നമുക്ക് പോവാ. ഏ, അങ്ങനെയല്ല,
തീറ ആറു മാസം കഴിഞ്ഞ മതി. അവർക്ക് തിയേറ്റർ നടത്താനല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. മോഹൻ ഐശ്വര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ അഡ്വാൻസ് ഇവിടെ കിഴക്ക് എവിടെയാ? അതെ, കിഴക്കോട്ട് തിരിഞ്ഞ് തന്നാലും പടിഞ്ഞാട്ട് നിന്ന് വാങ്ങിക്കുന്നതിന് ഐശ്വര്യ കുറവൊന്നുമില്ലല്ലോ. ഏതായാലും കച്ചവടം നടക്കട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവേണം. ചാളയുടെ അയിലയുടെ വില അല്ലാതെ വേറെ ഒന്നും അറിയാൻ പറ്റാത്ത കിഴങ്ങന മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ബിസിനസ് ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരരുത്. എന്ത് പാവം കാശിതാ മോനെ. കൊള്ളാം കാര്യങ്ങള്. പണ്ടത്തെ കാലത്തെ നാലുകെട്ട് ഉണ്ടാക്കാൻ പോവാ, ആർക്കും വേണ്ടാത്ത തിയേറ്റർ വാങ്ങാ. ഇവന്റെ പോക്കിത് എങ്ങോട്ട് രശ്മി? എന്തെങ്കിലും ചോദിച്ചാ പഴയ വില്ലേജ് ഓഫീസിലെ പ്യൂണായി ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ കഴിയാൻ പറ്റുമായിരുന്നോ എന്നാ തിരിച്ചു ചോദിക്ക. ഒന്നോർത്ത അതും ശരിയാണല്ലോ. ദേ അച്ഛനിനി ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. എന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അജേട്ടന് നാണക്കേടാവും. ഇന്ന് ചിലത് നേരിട്ട് അറിയാനാ ഞാൻ വന്നത്. അച്ഛനെ പോന്നു, ഒരു ഡ്രൈവർ അന്വേഷിച്ച് ഇറങ്ങിയതാ, വണ്ടി ഓടിച്ച് വയ്യാണ്ടായി. അയ്യോ, എന്റെ മോൻ ബെൻസ് ഓടിച്ച് ക്ഷീണിച്ചാ പറഞ്ഞെന്ന് വെച്ചാ അച്ഛൻ പിന്നെ വരാ. എന്തോ ഒരു പരിഹാസം. നീ ഈ നാട്ടിലല്ലേ ജീവിക്കണത്, പത്രങ്ങളൊന്നും കാണാറില്ലേ? ഒരു ഗമയ്ക്ക് മൂന്നോ നാലോ പത്രങ്ങൾ വീട്ടിൽ വരുത്തുന്നതല്ലാതെ തുറന്നു നോക്കാറുണ്ടോ? ആ വർഗീസിന്റെ ടാക്കീസിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് നീ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? നാട്ടിലെ സിനിമാ ടാക്കീസ് മുഴുവൻ ആളുകൾ കല്യാണ മണ്ഡപമാക്കിക്കൊണ്ടിരിക്കുക, അതിനിടയിലാണ് പഴയ തിയേറ്റർ വാങ്ങാൻ നടക്കണേ. പതിവില്ലാത്ത വരവ് കണ്ടപ്പോ തന്നെ തോന്നി ഉപദേശിക്കാനായിരിക്കുന്നു. ഈ വീടിനിപ്പോ എന്താ ഒരു കുഴപ്പം? ഇതീ കിടന്ന് ഉറക്കം വരാഞ്ഞിട്ടാണോ നീ നാല് കെട്ട് കെട്ടാൻ പോണേ? ഇത് മലയാളികളുടെ ഒരു സൂക്കേടാ. സ്കൂട്ടർ ഉള്ളവന് പിന്നെ മാരുതി കാർ വേണം, കുറച്ചു കഴിഞ്ഞാല് പിന്നെ അതും പോരാ. വീടിന്റെ മുമ്പിൽ ബെൻസ് കിടന്നാലേ ഉറക്കം വരൂ. ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാൻ 1000 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ധാരാളം. പക്ഷെ അയൽവക്കത്തൊരു വലിയ വീട് പൊങ്ങിയ അപ്പത്തൊടുങ്ങി കൃമികടി. കയ്യിൽ 4 ചക്രണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ചാലല്ലേ സമാധാനമുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ കാശുണ്ടാക്കണേലും ചെലവാക്കണേലും ഒരു സ്റ്റാറ്റസും ഇല്ലടാ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ സ്റ്റാറ്റസ് എന്ന്. എന്റെ സ്റ്റാറ്റസിന് എന്താ ഒരു കുറവ്? 3-4 മാസം കഴിഞ്ഞാലേ എന്റെ കയ്യിൽ വരാൻ പോകുന്നത് കോടികളാ. അതെങ്ങനെ ചെലവാക്കണം എന്ന് എനിക്കറിയാം. അജേട്ടാ, നീ ഒന്നും ഉണ്ടായിരുന്ന. ഞാൻ 4 കാശുണ്ടാക്കണതും നാട്ടുകാരുടെ മുമ്പിൽ ആളാവണതും അച്ഛനോട് പിടിക്കണില്ല. അജയചന്ദ്രൻ നായർ ജനിച്ചതും വളർന്നതും ആ ചെറ്റ കുടിലാണെന്ന് എല്ലാരെ കൊണ്ടും പറയിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു കാറ്റടിച്ച നിലത്ത് വീഴുന്ന സാധനവും കെട്ടിപ്പിടിച്ചോണ്ട് ഒരു ഭൂതത്തെ പോലെ അവിടെ കഴിയണത്. ആരെങ്കിലും ചോദിക്കുമ്പോ അമ്മ അടക്കം ചെയ്ത സ്ഥലമാണെന്നൊരു സെന്റിമെന്റ്സ്. വെറുതെയാന്ന്, ജീവിച്ചിരുന്ന കാലത്ത് നട്ടും നനച്ചും വളവിട്ടും ചാണകം കോരിയല്ലാതെ എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എടാ നിർത്ത്, ഞാനും എന്റെ ഭാര്യ എങ്ങനെയാ കഴിഞ്ഞെന്നുള്ളതിന് ഈ വയസ്സാം കാലത്ത് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. എന്നാ പിന്നെ നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവാക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ മോളെ, കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാലേ പിന്നെ ഇങ്ങോട്ട് ഒട്ടും വരലുണ്ടാവില്ല. ഈ മാന്ദ്യം വന്നതിന് ശേഷം ഗൾഫുകാർക്ക് വലിയ പത്രാസൊന്നുമില്ല. ഇവിടെ വന്ന് വലിയ ഗമയില് ജീവിക്കണവര് പലരും അവിടെ കമ്പി വളച്ചും കല്ലോ ഒന്നും കാശുണ്ടാക്കിയുള്ള കമ്പി വളച്ചും കല്ലോ ഒന്നും ഇത്രയും കാശുണ്ടാക്കാൻ പറ്റോ ഷാരടി? സംഭാവന ചോദിച്ചു പറഞ്ഞവർക്ക് വാരിക്കോരി കൊടുക്കാന്ന് കേക്കണേ. അതൊക്കെ ട്രിക്കല്ലേ കാണാരാ, നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ. ശരിക്കും ആവശ്യമുള്ള ഒരുത്തൻ സഹായം ചോദിച്ചു ചെല്ലട്ടെ, അപ്പൊ കാണാവിന്റെയൊക്കെ തനി നിറം. ചില്ലി കാശ് കൊടുക്കില്ല ഷാരടി. അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അജേന്ദ്രൻ നായരുടെ അടുത്ത് സഹായം തേടി ചെല്ലുന്ന ഒരാള് പോലും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. ഒരന്തി. അങ്ങനെയാണെങ്കിൽ എന്താ ഇന്റെ കാര്യം? എന്താ കാര്യം? ആ ഈ പുത്തൻ പണക്കാരൊക്കെ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാര് പറഞ്ഞില്ലെങ്കിൽ ഒരു ചൊറിച്ചിലാ. അതല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഷാരടിയെ. ഞാൻ പറഞ്ഞു ശരിയല്ലേ, കമ്മ്യൂണിറ്റികളിന് സംഭാവന കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സംഭാവന നൽകിയവരുടെ പേര് വെക്കുമ്പോ സ്വന്തം പേര് ഏറ്റവും മുകളിൽ വെക്കണം. അതിന്റെ ഗുണം ആർക്കാ? നാട്ടുകാർക്കാ? കല്ലി കൊത്തിയതുപോലെ കിടക്കില്ലേ അവിടെ പേര്? അതേടാ, അങ്ങനെ എന്റെ മോന്റെ പേര് കല്ലിൽ കൊത്തിവെച്ച പോലെ തന്നെ കിടക്കും. അത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നാട്ടുകാർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തില്. അങ്ങനെ പറഞ്ഞു പോണെന്ന് ആവെടുത്ത് വായിലിക്കിട്ടെ. ഈ നാട്ടിലെ ഒരാളുടെയും സഹായത്തോടെ അല്ല എന്റെ മോൻ കാശുണ്ടാക്കണത്. അവനെ ശകാരിക്കാനും ഗുണദോഷിക്കാനും കളിയാക്കാനും ഒരാൾക്കേ അവകാശമുള്ളൂ, അവന്റെ അച്ഛൻ അച്യുതൻ നായർക്ക്. വേറെ ആരെങ്കിലും അത് പറയണത് കേട്ടാ അവന്റെ മുഖത്ത് ഞാൻ ആട്ടും. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു, റേഷം വാങ്ങാനുള്ള കാശ് കള്ള് ഷാപ്പിൽ നേർച്ച ഇരുന്ന കുറെ എംബോക്കികൾ. അച്യുതൻ നായരെ അന്തി വേണ്ടേ? ദേ ഇരിക്കണില്ലേ ഉപദേശി, അവന്റെ വായിരിക്ക് കമത്ത്. അങ്ങോട്ട് തള്ളിക്കൊടുക്കണെന്തിനാ ഞാനല്ലേ ഇവിടെ ഇരിക്കണേ.
ഇതെന്താ അത്? രശ്മി തന്നു വിട്ടതാ ഇത്തിരി ചപ്പാത്തിയും ചിക്കൻ കറിയും. എനിക്ക് പതിവ് രണ്ട് ഗോതമ്പ് ദോശയും ഇത്തിരി ചമ്മന്തിപ്പൊടിയാ, അതിവിടെ ഉണ്ട്. അച്ഛനിവിടെ പട്ടിണി കിടക്കല്ലെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഗോതമ്പ് ദോശ മാറി കഴിച്ചുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. കഴിക്ക്. ഞാൻ കഴിച്ചോളാം. ആ അച്ഛൻ ഇരിക്കേ. നിന്ന് സമയം കളയണ്ട, അവളും മോളും കാത്തിരിക്കുന്നുണ്ടാവും. അച്ഛ, ഇന്ന് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞൊന്നും അച്ഛൻ മനസ്സിൽ വെക്കണ്ട. അത് മനസ്സിൽ നിന്ന് പോണെങ്കിലേ ഈ പൊതിഞ്ഞു കൊണ്ടുവന്നൊന്നും പോരാ. അന്ന് നീ കൊണ്ടുവന്ന 5000 രൂപയുടെ കുപ്പി ദേവസ്വം എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ചെന്നെടുത്തോണ്ട് വാ കൂട്ടത്തിൽ 2 ഗ്ലാസും, എന്നിട്ട് എന്റെ ഒപ്പം ഇരുന്ന് 2 എണ്ണം വീശ്. നീ വരൂന്ന് എനിക്കറിയാടാ, അതുകൊണ്ടല്ലേ ഞാൻ പച്ചയ്ക്ക് വന്നത്. എന്നാ പിന്നെ എടുക്കല്ലേ. എടുക്കടാ. നെയ്തതാരേ, നെയ്തത.
ഗുഡ് മോർണിംഗ് ലക്ഷ്മി, സ്റ്റാൻഡ് അപ്പ്. ഈ സ്കൂളിൽ ചില ഡിസിപ്ലിൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. യു ഷുഡ് നോ ദാറ്റ്. വേർ വേ യു ലാസ്റ്റ് വീക്ക്? അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മാം. ഈ ഒരു എക്സ്ക്യൂസ് ലക്ഷ്മി ഈ വർഷം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് അറിയാമോ? ഗോ ഔട്ട്. ഇന്ന് മുഴുവൻ പുറത്തു നിന്ന് പഠിച്ചാൽ മതി. നാളെ പാരന്റ്സ് വരട്ടെ, ക്ലാസ്സിൽ കയറണോ വേണ്ടെന്ന് എന്നിട്ട് ആലോചിക്കാം. മാം അത് ഷട്ട്. ഒരു മടിയുമില്ലാതെ നുണ പറയാൻ കുട്ടിക്ക് എങ്ങനെ പറ്റുന്നു? കഴിഞ്ഞ വെനസ്ഡേ കുട്ടിയുടെ അച്ഛനും അമ്മയും ബസ്സിൽ കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. മകൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം അമ്മയ്ക്ക് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ. റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ പി ടി എ ഹെൽപ്പിൽ ഫീസില്ലാതെ പഠിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിനോടെങ്കിലും ജസ്റ്റിസ് കാണിക്കണം. ക്ലിയർ ഫ്രം ദ ക്ലാസ്. ഐ സേ ക്ലിയർ ഔട്ട്. Compounds such as water, the ratio of mass of hydrogen to the mass of oxygen is always 1:8. Whatever the source of water, if 9g of water is decomposed, Lakshmi, kya vaiya na thomnu? Ashwati, what are you doing there? Lakshmi, are you? Lakshmi, enda? Lakshmi, 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 endu itti? Enda? Mole, Lakshmi. അമ്മയ്ക്കല്ല മാം, ഇവൾക്ക് അസുഖം. പേഷ്യന്റ് ആണെന്ന് സ്കൂളിൽ അറിയണത് ഇവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാന്നോ പറയണത്. പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ എന്താ വഴി സാർ? മാസാമാസം ഡയാലിസിസിന് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച. കോയമ്പത്തൂര് ഭാര്യയുടെ ഒരു ചേട്ടനുണ്ട്, മൂപ്പരുടെ പരിചയത്തിലുള്ള ആശുപത്രിയിലെ ചികിത്സ. ഡോക്ടർ എന്താ പറയുന്നത്? കാശുണ്ടെങ്കിൽ ഡോണറുണ്ട്. രക്തം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേരൂല. ലക്ഷങ്ങളുടെ കാര്യമല്ലേ, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ? ലക്ഷങ്ങൾ എന്ന് വെച്ചാ എത്ര വേണമെന്ന? 4-5 ലക്ഷം. സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവന് ആര് തരാനാ ഇത്രയും പണം? ഞാൻ തന്നല്ലോ. ഡോക്ടറോട് സംസാരിച്ചിട്ട് ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഇത്രയും പണം? എന്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ. അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ലക്ഷ്മി. അപ്പോ ലക്ഷ്മി എനിക്ക് മോളെ പോലെയല്ലേ. അവൾക്കൊരാവശ്യം വരുമ്പോ ഞാനല്ലേ സഹായിക്കേണ്ടത്. ഔദാരിയാണെന്നൊന്നും വിചാരിക്കണ്ട, കടമായിട്ട് കൂട്ടിയാ മതി. ഇല്ല സാറേ, മരക്കമ്പനിയിലെ കണക്കെഴുത്ത് പണികൊണ്ട് ഈ ജീവിതകാലത്തൊന്നും എനിക്കത് തിരിച്ചു തരാൻ കഴിയില്ല. വേണ്ട, ലക്ഷ്മി പഠിച്ച് മിടിക്കയെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ ഞാനത് തിരിച്ചു മേടിച്ചോളാം. പോരെ, ആവശ്യമുള്ളവന് നൽകുമ്പോഴേ പണത്തിന് വിലയുള്ളൂ എന്ന് പറയാറില്ലേ. ഇപ്പൊ അതിനാവശ്യം നിങ്ങൾക്ക്. പണമില്ലാത്തോണ്ട് മോളുടെ അസുഖം മാറാതിരിക്കണ്ട. ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ, ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ. അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിന്ന് പുറത്തിറക്കിയിരുന്നെന്ന് അജീന്ദ്രനാർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷൻ അല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം, വരട്ടെ അച്ഛന്നാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA-ക്കാരന, എന്നിട്ടും ഈ ഓണം കയറാ മൂലയില് വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്ഛൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ട. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടം. ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരു ഇഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ,
അവിടെ ഡി ടി പി ചെയ്യുന്ന ചെറുക്കന സജീവൻ, ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങളെ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്ക് അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടെ നിന്ന്. ഇങ്ങനൊരു പെങ്ങളെ എനിക്ക് വേണ്ട. അജേട്ടാ വേണ്ട, നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്ന് എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. സ്ത്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടുന്ന് പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വരട്ടെ, ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയന്റെ നാട് കൂടിയുണ്ട്. വിളിക്കാൻ അന്വേഷം പോയിട്ടുണ്ട്. അയാളെ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ, ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയ് ചന്ദ്രനാരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല. അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പ അങ്ങനെയൊന്നും നോക്കാനില്ലെന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടന്തോ ചെലവാക്കാനൊരിടന്തോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞേടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശക്കായപ്പോ ദൈവം വേണമെന്നായോ? അതേ, പണ്ടേ നേദ്യച്ചോറുണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി. അത്ര എന്ത് രോഗമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട, ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയില് അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന് അഭിപ്രായം പറയണ്ട. അതേ എത്തിയട്ടോ, അജയന്റെ എത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജയന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ, എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാനും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമാണ്. അത് നാല് പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടിപിടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ആ, ഇതാണ് കുഴപ്പം. ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല. അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്കൊരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജയുടെ കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു എന്ന് അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ, അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയന്ദ്രനും നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പെ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ. പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല്ലേ ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റായാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിലൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് 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 സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വരൻ നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റൂ. പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ അത് തന്നെ ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയന്ദ്രൻ നായർ തന്നെയാ? സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. നമ്മക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛ. ഇപ്പൊ ഗൾഫിലായിരുന്നപ്പോ ദിവസവും രണ്ടു മൂന്ന് തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്ന എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോ മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറെ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ലാന്ന് തോന്നുമ്പോ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും.
സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കുന്ന സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്തായി ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജേട്ടൻ വരാതിരിക്കും എടുത്തി. ഏ, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്തു മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നിരന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലിയ ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കാ വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്ക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെ നമുക്ക് വേണ്ട. നമുക്ക് ആ തൃശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 വേണം. എന്തേ 4000? കമ്പനി വക ഫ്ളാറ്റും കാറും അഞ്ചക്ക ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. അതാ ഇവര് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെ പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാ തീരില്ലേ. ഒരാൾ ഇങ്ങനെ ഓട്ടോ ഡ്രൈവർ, വേറൊരുത്തം ദാ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ഓപ്പറേറ്റർ. നാല് പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് നോക്കണം. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയം ഉണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറിപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയ് ചന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് നിൽക്കണത്. കുറിപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരൻ ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചു എന്ന് കേട്ടിണ്ടാ. അങ്ങനെ ഒരാൾ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗടി ഇമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശൂർ പൂരത്തിന്റെ സാമ്പിള് വെടിക്കിട്ട് അമ്മട്ടിനെ തിരി കൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ ഇമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീട്ടിരുന്ന് നോട്ടനട്ടും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പൻ എന്തെങ്കിലും പറ്റി? ഏ, അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേത് ഇയാള് ഡോ അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങട് വാ. മച്ചാട് ചിനക്കത്തൊരു ഉത്രാളി മുതല് കുറ്റിയങ്ക വന്തിമഹാൾ എന്ന് വേണ്ട തൃശ്ശൂര് പാനമെക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ മടപ്പം പൊറിഞ്ചോ. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായിശു. കൊച്ചുകുട്ടികളും ബലൂണും കളിത്തൂക്കും പൊട്ടിച്ചു കളിക്കുമ്പോ ഇമ്മടെ അപ്പം ഇമ്മടെ കയ്യില് വെച്ച് തന്നത് ഈ ഡൈനു കുറ്റുള്ള ചാവാണെങ്കില് ഇമ്മടെ അപ്പം ചത്തോലെ ചാവണം. നടക്കും ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശിനുള്ള അമ്മിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡയനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഓട്ടലോടെ വിരിയൂലേ. കൊള്ളല്ലോ, നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ. സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റ് ഈനാശു പറഞ്ഞത്? മച്ചാട് ചിനക്കത്തൊരു ഉത്രാളി മുതല് കുറ്റിയങ്ക വന്തിമഹാൾ എന്ന് വേണ്ട തൃശ്ശൂര് പാറമക്കാമതി. ഇനി ഈനാശുവിന്റെ ലിസ്റ്റില് ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ, ചെറുമംഗലം പൂരപ്പല്ലേ. ഈ നാശിന് ഡൈനെ കുറ്റുള്ള മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യട്ട് അഡ്വാൻസ് തന്നോ. അതാണ് ഈ തറവാട്ടി പറഞ്ഞ നായന്മാർ ഒരു കാര്യത്തിറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ നാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടാണ്ടിപ്പാ. ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ, ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ നാശു പൊരിക്കാൻ പോണത് ണ്ട് ഇടക്കിടക്ക് പൂശുന്നൊരു നമ്പർ ഉണ്ട്, അത് അപ്പന്റെ ട്രേഡ് മാർക്ക് ഉണ്ട്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശു. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണം നിലയമിട്ടില്ലേ ഒന്നീന്നൊന്ന് പൊട്ടണത്. അവസാന ഈ തരിപ്പടക്കം എടുത്ത് പെട്ടക്കും. എന്തായി കുറുപ്പേ കാര്യങ്ങൾ? മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാണ്ട കുന്നമ്മൽ പരശുരാമൻ. ഇപ്പൊ വരില്ല എന്ന് ഫോൺ വന്നേക്കും. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കി എന്നാ എനിക്ക് വന്നത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഇനിയിപ്പൊ തടം പേറ്റാൻ 100,000 കൊമ്പൻ എവിടുന്ന് കിട്ടുണ്ട്?
ആനയില്ലേ ഈ മച്ചടമ്മ മക്കത്തിന് ആനയില്ലട്ടാ നല്ല ബെസ്റ്റ് കുതിരയുള്ളാണ് ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരനെ ഈ നാച്ചുറപ്പടക്ക എന്തേ ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തെടമ്പ് എഴുന്നള്ളിക്കാതൊന്നിരിക്കില്ല രവീന്ദ്ര, അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പം തന്നെ ഭഗവതിയുടെ തെടമ്പേറ്റും മോനെ പിടിച്ചോ. ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പുണ്ട്. അങ്ങനെ ഞാനുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ. കഴിഞ്ഞ മാസം തെച്ചിക്കൂട്ട് പൂരത്തിന് പാപ്പനെ മൂന്നാളും കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലിമ്മെന്ന് അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ, ഒന്ന് നോക്കിയല്ലോ. പറയടത്തോ അടിക്കാനാ, ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയല്ലോ. വെറുതെ പോത്തി പറയല്ലട്ടാ, എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾപൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളാണ്. പോയി കഥന നിറക്കടോ. അതെന്തുണ്ട്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിന്റെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റി കറങ്ങ. അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്ക? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിണ്ണി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ. ആ എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ആ ശാരടി വരിയാ. നാളെ ഞാൻ ഉണ്ടാവില്ല അച്ഛനായിരുന്നു, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ കിട്ടാ. എന്താ ഇത്? ഇരിക്കട്ടെ. ഏ, ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ല. ചെലവ് ഒരുപാട് വരില്ലേ? അജയേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക്. അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. ആ അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും, അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക. ചെല്ലിയ, അതങ്ങോട്ട് കഴിക്ക. നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിക്ക. ഒന്ന് ചെനക്കി നോക്കിയതാ, കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല മുഴുവൻ അമ്പലത്ത് തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നരാ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധേ, ഒന്നും പറഞ്ഞില്ല. ഹാ, ഞങ്ങള് രണ്ട് പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. ആ, അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫെന്ന് വന്നിട്ട് എത്ര കാലേ? നീ ചിണ്ടോടത്തേക്ക് വന്ന് രണ്ടേ രണ്ട് തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണ് നിങ്ങൾ തമ്മിലുള്ള കാര്യം. പണ്ടായിട്ടോ ബിസ്ക്കറ്റ് ആയിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടനെ നന്നായിട്ടറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ. ആ, അങ്ങോട്ട് മോറഞ്ഞു. അത്യാർത്ഥിയുടെ കൂടെ രാധേച്ചി, ഇപ്പഴെന്നല്ല എല്ലാ കാലത്തും ഇങ്ങനെയാ. ഒരാളുടെ കയ്യും പിടിച്ച് അവളീ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് എനിക്കൊരുപാട് പ്രതീക്ഷകളായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചതാ ഈ പണവും സ്വർണ്ണമൊക്കെ. ഇനിയത് വേറെ ആൾക്ക് വേണ്ടി എടുത്തു വെക്കാനില്ല. ഇതാ കൊടുത്തേക്ക് അവൾക്ക്. കാശുകാരനായ ഒരാങ്ങളയുടെ ഉത്തരവാദിത്തം തീർക്കാനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു, കൊള്ളാം. സുന്ദരന നിനക്ക് ചേരും. അവനോട് പാസ്പോർട്ട് എടുക്കാൻ പറയണം. അവനൊരു ജോലി ശരിയാക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എടി പോത്ത, എന്തിനാടി കരയണത്? നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. ഇതിപ്പോ ഡി ടി പി ഓപ്പറേറ്റർ ആണെങ്കിലും വേണച്ച എം ബി എടുക്കാലോ. എന്തി, നീ എന്താടി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ കല്യാണ സമയത്ത് ഞാൻ ദുബായി പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
അന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടു പറ്റില്ല. ആ കുറവ് ഞാനിന്ന് തീർക്കാം. ഇതേ പന്തലിലേക്ക് ഇറക്കി വിടുമ്പോ നിന്റെ ഗമയ്ക്ക് ഒരു കുറവും വേണ്ട. ഇപ്പൊ എന്തായി സമയാകുമ്പോ അജേട്ടൻ വന്ന് എല്ലാവർക്കും തരാനുള്ള തന്ന് സ്വന്തം കടമ തീർക്കുന്നു ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ. ഹലോ, ഹലോ, അതെ അജയന, ഷാർജയില് എന്താ എന്താ പ്രശ്നം? എന്താ രവീന്ദ്ര, ഇവിടെ വന്നതും അമ്പലത്തിൽ എന്തോ അത്യാവശ്യം പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. എന്താ അമ്പലത്തിൽ എത്തിയിട്ടില്ല? എന്താ പ്രശ്നം? ഉത്സവത്തിന് വെടിക്കെട്ടിന്റെ ഇടയിൽ വലിയ അപകടം ഉണ്ടായി, മൂന്നാല് പേര് മരിച്ചതൊക്കെ കേട്ടത്. എന്റെ ഭഗവാനെ, വെടിക്കെട്ട് നടത്താൻ വന്ന ഈനാശു ലൈസൻസ് ഇല്ലായിരുന്നു. അവന്റെ ചേട്ടൻ ലാസറിന്റെ പേരിലെ ലൈസൻസ്. ഈനാശു തട്ടിപ്പാന്നാ പറയണത്. കമ്മിറ്റി പ്രസിഡന്റ് അജയനായതുകൊണ്ട് പോലീസ് അജയന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. ആളുകൾ മരിച്ചതുകൊണ്ട് അറസ്റ്റ് ഉറപ്പാ. ചെറുമംഗലം വെടിക്കെട്ട് അപകടത്തിൽ വെടിക്കെട്ട് നടത്തിപ്പുകാരൻ കീഴേക്കാട്ട് ഈനാശുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപകടത്തിനിടയാക്കിയ വെടിമരുന്ന് ശല അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടു. തനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും വെടിക്കെട്ട് നടത്തുവാൻ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്ന് ഈനാശു കോടതിയെ ബോധിപ്പിച്ചു. ഇതിനിടയിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം മുതൽ അജയ് ചന്ദ്രൻ നായർ അപ്രത്യക്ഷനാണ്. ഈനാശുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. നീ പേടിക്കുന്ന പോലെ അവനെ പിടിച്ച് ജയിലിലിടുന്നില്ല. കോടതിയിൽ നിന്ന് നേരിട്ട് ജാമ്യം എടുക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടാ ഞങ്ങൾ വരണേ. ഇതിപ്പോ രണ്ട് ദിവസമായില്ലേ അച്ഛാ, എങ്ങോട്ട് പോയെന്ന് വെച്ചാ ഞാൻ സമാധാനത്തോടെ ഇരിക്ക. ഒന്ന് ഫോണില് വിളിക്കെങ്കിലും ചെയ്യാറുന്നില്ലേ? അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണമില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്താള. ഇനി അറസ്റ്റ് നാണക്കേട് ഓർത്ത് എവിടെക്കെങ്കിലും മാറുന്നതാവൂ. അങ്ങനെ മാറി നിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവൻ കരുതി കൂട്ടി ചെയ്തു എന്നല്ലോ. ഉത്തരവാദിത്തം കമ്മിറ്റിക്കാർക്ക് മുഴുവനുണ്ട്. കമ്മിറ്റിക്ക് ഇനി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഷാരടി പറഞ്ഞ അതിന്റെ കാര്യം, ഒരു അപകടം ഉണ്ടാവുമ്പോ കൂടെ നിൽക്കാണ്ട് രാത്രിക്ക് രാത്രി സ്ഥലം വിടാൻ വേണ്ടത്. മരിച്ചവരുടെയും പരിക്ക് പറ്റിയവരുടെയും കോമ്പൻസേഷന്റെ കാര്യത്തിൽ കോടതിക്ക് പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. അതല്ലെങ്കിൽ കേസിന്റെ പുറകെ എല്ലാവരും തൂങ്ങേണ്ടി വരും. എന്റെ ഭഗവതി, ഇങ്ങനെ പറ്റിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ആ അജയ് ചന്ദ്രൻ നായരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നില്ല. ഹലോ, ആ അജേട്ടനാ, അജേട്ടനാ, ഹലോ, എവിടെന്നാ? ആണോ, കണ്ടോ, ന്യൂസ് കണ്ടോ? ഓക്കെ അജേട്ടാ, ഓക്കെ, ശരി അജേട്ടാ. എന്താ എല്ലാരും പറഞ്ഞത്? അജേട്ട മുങ്ങിയതാണെന്നോ? ബിസിനസിന്റെ കാര്യത്തിൽ എന്തോ അത്യാവശ്യം വന്നപ്പോ പെട്ടെന്നാൾ ഗൾഫിലേക്ക് പോയതാ. ടിവിയിലെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇവിടുത്തെ പുകിലുകളൊക്കെ അറിയണത്. ഗൾഫിൽ പോയിന്നാ? ആ, വീട്ടിൽ പോലും പറയാതെ അജയന് എന്താ പറഞ്ഞേ? നാളെ കഴിഞ്ഞ ആളെങ്കിൽ എത്തും കുറിപ്പേട്ടാ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അജയത്തിന് ഏറ്റു. പരിക്ക് പറ്റിയവരുടെ എല്ലാവരുടെ ആശുപത്രി ചെലവും. പിന്നെന്താ പ്രശ്നം? അജയൻ പറ്റിച്ചു എന്നല്ലേ താൻ പറഞ്ഞത്? ഞാനോ? അജയൻ ആരെയും പറ്റിച്ചില്ലാന്നാ ഞാൻ പറഞ്ഞേ. ഇപ്പുറപ്പം മുതൽ അജയനെ കാണുന്നതല്ലേ ഞാൻ. താൻ മാത്രോ? നമ്മളൊക്കെ അങ്ങനെയല്ലേ. അതെ, നഷ്ടപരിഹാരം കൊടുക്കാന്ന് അജയേന്ദ്രൻ നായർ സമ്മതിച്ചതന്നെ ആ മനസ്സിന്റെ നന്മയാ. നമ്മളെ ചെറുമംഗലത്തുകാരെ അത് തിരിച്ചറിയണം. അപ്പോ എസ് ഐക്ക് ഇനി എന്താണ് അവോ പറയാനുള്ളത്? അയാള് വന്നാൽ ആദ്യം സ്റ്റേഷനിലേക്ക് വരാൻ പറ, അവിടെ വെച്ച് പറയാം ബാക്കി കാര്യങ്ങൾ. പിന്നെന്താ, ഞങ്ങൾ കൊണ്ടുവന്നോളാം. ഉത്തരവാദിത്തം മുഴുവൻ അജയേട്ടൻ ഏറ്റ സ്ഥിതിക്ക് ഇനി കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ ഷാരടി? എന്തിന്? എന്നാ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടാം. എന്താ സുഹൃത്തേട്ടാ? ഞാൻ എപ്പോഴേ പിരിച്ചുവിട്ട്. ഞാനും മഞ്ഞ്. എന്താ ഇത്? എനിക്ക് അത്യാവശ്യമായിട്ട് ദുബായ് വരെ പോയി.
കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനും യാത്ര ചോദിക്കാനും പറ്റിയില്ല. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? എത്ര നിസ്സാരായിട്ടാ പറയണേ. ഇവിടുന്ന് ടൗണിൽ പോയി എന്ന് പറയുമ്പോലെ എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ല. ഓ എടി, ദുബായ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര ദൂരത്തൊന്നുമല്ല. ഒരു പ്ലെയിനെ കയറി കഴിഞ്ഞാൽ 3.5-4 മണിക്കൂർ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണം, അതിലും കൂടുതൽ സമയം. അജയേട്ടൻ എല്ലാം തമാശയാ, അതുകൊണ്ടല്ലേ ഇപ്പൊ പോലീസ് കേസുമായിട്ട് നടക്കേണ്ടി വന്നത്. എന്ത് കേസ്? ഞങ്ങൾ ഇപ്പൊ തന്നെ കോടതി പോയി ജാമ്യം എടുത്തിട്ടില്ലേ വരുന്നത്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട, അമ്പലവും വെടിക്കെട്ടും ഒന്നും. ഏതായാലും നഷ്ടപരിഹാരം കൊടുക്കുമ്പോ കുറച്ച് രൂപ ആ പോലീസുകാർക്കും കൊടുത്തേക്ക്. FIR അത്ര സ്ട്രോങ് ആയി എഴുതാഞ്ഞത് അജയൻ സാറ് ശരിക്കും കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത്. പോലീസുകാരനെ മാത്രമല്ല, SI തൊട്ട് മുകളിലുള്ള സകലരെയും ശരിക്കും കാണേണ്ടി വരും. എന്നാ പിന്നെ രമേശൻ ചെല്ല്. അല്ലായ ഏറ്റുമാനൂരുകാര് പലതവണയായി വിളിക്കണത്, എന്താ വേണ്ടേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, തീരുമാനിക്കാം. എന്താ പറഞ്ഞേന്ന് പോകുക. കൃഷ്ണ എന്റെ ഗുരുവായൂരപ്പാ, താൻ എന്താ അജയ ചോദിക്കണേ? ഇനിയും ലോണ് എൻഹാൻസ് ചെയ്ത് തരാനോ? പലപ്പോഴായിട്ട് കൂട്ടിത്തന്നിട്ട് ഇപ്പൊ അത് 75 ലാക്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അറിയോ? അറിയാം. പക്ഷെ സാർ എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യണം. എന്റെ തിരുപ്പതി ഭഗവാനാണ്, നടക്കാത്ത കാര്യ താനീ പറയണ. ഇപ്പുള്ള ലോൺ തന്നെ ഒരൊറ്റ തവണ പോലും താൻ തിരിച്ചടച്ചിട്ടില്ല. 40 ലക്ഷം രൂപ താനിവിടെ FD ഇട്ട ബലത്തിലാ ഞാൻ ഇതൊക്കെ അനുവദിച്ചു തന്നത്. ഇപ്പൊ അതുകൂടി പിൻവലിച്ച സ്ഥിതിക്ക് എന്റെ വൈക്കത്തപ്പനാണേ ഒരു രക്ഷയില്ല. ഏത് കണ്ണുപൊട്ടം കണ്ടാലും മിനിമം ഒരു 10-70 ലക്ഷം രൂപ വില മതിക്കുന്നതിന്റെ വീടും പറമ്പും ഞാനോട് ഈട് തന്നിട്ടില്ലേ? അതൊക്കെ ജപ്തി ചെയ്തിട്ട് ബാധ്യത വസൂലാക്കാച്ച അത്ര എളുപ്പമുള്ള കാര്യമാണോ അജയ? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഗൾഫിൽ ഒരു ബിസിനസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കുറച്ച് പണം അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ FD പിൻവലിച്ചത്. അല്ല, പോരാത്ത കാശ് സാറാ ലോണിലൊന്ന് ആഡ് ചെയ്ത 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടച്ചേക്കാം. എന്റെ ശ്രീപത്മനാഭ, അപ്പൊ ഗൾഫിലെ തന്റെ ബിസിനസ് ഒന്നും റണ്ണായിട്ടില്ല എന്നർത്ഥം? ഒരു ചെറിയ ലൈസൻസിന്റെ പ്രശ്നം, അത് ഉടനെ ശരിയാവില്ലേ? എന്നെ പോലുള്ള മാനേജർമാര് നിങ്ങളെപ്പോലെ ചില ബിസിനസ്സുകാരെ അങ്ങോട്ട് വിശ്വസിക്കും. കൊടുത്ത പണത്തിന്റെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ പോണില്ല എന്ന് അറിയുമ്പോളാ ചതി പറ്റിയെന്ന് മനസ്സിലാവും. ഈ ദൈവങ്ങളൊക്കെ നിരന്നിരുന്ന് കടാക്ഷിക്കണോണ്ടാ എന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റെഡ് മാർക്ക് വീണിട്ടില്ല. നായരായിട്ട് അത് ഉണ്ടാക്കരുത്. ഇവിടുന്ന് ഇറങ്ങിയ ജീവിച്ച് പോവാൻ പെൻഷൻ തന്നെ വേണം. ഇനിയുള്ള കാലം പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് കൈ നീട്ടാൻ തയ്യാറല്ല. അതുകൊണ്ട് ആദ്യം അനുവദിച്ച ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുക. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഏയ്, ഒരുപാട് ഇപ്പൊ തന്നെ ആലോചിച്ചതാ. ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയില്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് തിരിച്ചു പിടിക്കാനുള്ള മാർഗം ഞാൻ നോക്കി. കഴിഞ്ഞ മകരത്തിൽ എന്റെ ദശ മാറി. ശനിയാ, അതും കണ്ടകൻ കൊണ്ടേ പോവൂ. പക്ഷെ താനായിട്ട് അതിന് ആക്കം കൂട്ടരുത്. എനിക്കിപ്പ ഏതാ ദശ അറിയില്ല സാർ. എന്നാ ഒന്ന് നോക്കിച്ചോളൂ, വല്ല കുഴപ്പം പിടിച്ച കാലാച്ച എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. ഈ ജാതകം എന്നൊക്കെ പറയണത് വലിയ സത്യ. എന്തെങ്കിലും കുഴപ്പം വരാൻ നേരത്തെ ആ മനുഷ്യന്മാരിതൊക്കെ നോക്കുക, അപ്പ പിന്നെ പിടിച്ചാ കിട്ടാത്ത കാലായി ഉണ്ടാവും. ആഞ്ജനേയ, കാര്യം എന്താണെന്ന് ചോദിക്ക്, ഞാൻ ഇത് തിരക്കില്ലെന്ന് പറ. ആ കമ്മ്യൂണിറ്റി ഹാള് പുതുക്കി പണിയാൻ അജയേട്ടൻ കൊടുത്ത ചെക്ക് മടങ്ങിയത്. നല്ല ബെസ്റ്റ് പാർട്ടീസ്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയണ്ടേ? ഞാൻ ഈ SB അക്കൗണ്ട് സൂക്ഷിക്കാറില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കും, ചെക്ക് എപ്പോ റീസബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്ത് പ്രശ്നം? നിങ്ങളോട് പറഞ്ഞ കാശ് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ആളല്ലേ. ഓക്കെ, ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചാടി കയറി പറയാൻ നിൽക്കണ്ട. ഒരു പരിധി വിട്ടാ പിന്നെ ഈ പിരിവുകാരി ഒരു ശല്യ. അജയേട്ടൻ എന്തായി തരണേ? നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വാരിട്ട് പോയാ മതി, ഒതുക്കി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? നിന്റെ ഒതുക്കല് തന്നെയാ ഈ പ്രശ്നം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്താ വേണ്ടത് പറഞ്ഞാ ഞാൻ എടുത്ത് തരില്ല, ഇങ്ങനെ കുത്തി മറിക്കണോ? എന്താ വേണ്ടത്? ജാതകം. എന്റെ അമ്മ ഞാൻ ജനിച്ചപ്പ താളിയോലയിൽ എഴുതിപ്പിച്ചൊരു ജാതകം ഉണ്ടായിരുന്നു, അതിവിടെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇന്നേ വരെ ജാതകം അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് മനുഷ്യനും സ്വന്തമായിട്ടൊരു ജാതകം ഉണ്ടാവും, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കല്യാണത്തിന് വരെ ജാതകം നോക്കണ്ടെന്ന് പറഞ്ഞ ആളാ. അതിന്റെ കുഴപ്പം തന്നെ ഞാൻ അനുഭവിക്കണത്. എന്താ പറഞ്ഞ? ഒന്നുമില്ലേ, ആനച്ചെവിയും വിടത്തിങ്ങനെ നോക്കി നിൽക്കാതെ തപ്പടി. ഇതിപ്പ ഏത് പണിക്കിരക്കൊണ്ടാണോ വായിപ്പിക്കാൻ പോണത്? എന്താ നിന്റെ സ്വരത്തിലൊരു പൂജ്ഞം? ഒന്നുമില്ല. എടി, എന്തിനും ഏതിനും എതിര് നിൽക്കാൻ ഒരുപാട് പേരാ ചുറ്റും, അതിനിടെ കൂടെ ചൊവ്വയും ശനിയും കൂടി എതിരുന്ന ശരിയാവില്ല.
പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിലത് നോക്കുന്നോണ്ട് ഒരു തെറ്റുമില്ല. ആ, നീ എന്താ വൈകിയത്? ലക്ഷ്മിയുടെ അടുത്ത് പോയതാ, അവളുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ആയി. അതെയോ? അച്ഛാ, നെക്സ്റ്റ് മന്ത് 10th എയ്ത്തിന് പോയി അഡ്മിറ്റ് ആവണം. അവരുടെ ഹോപ്പ് മുഴുവൻ അച്ഛനിലാട്ടോ. അടുത്ത മാസല്ലേ, ലക്ഷ്മിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ ഒക്കെ നടക്കും. മോളുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛൻ വാക്ക് കൊടുത്തത്? എനിക്കറിയാം അച്ഛാ, യു നെവർ അഡ്മിറ്റ് ആവും. പിന്നെന്താ, ഇതെന്റെ മോളുടെ അഭിമാനമാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലേ ലക്ഷ്മി, മോൾ ചെന്ന ഡ്രസ്സൊക്കെ മാറ്റ. എനിക്കിതിലൊന്നും അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് അങ്ങോട്ട് തോന്നണില്ല. അത്ര മാത്രം തടസ്സങ്ങളാ. ഹോ, അല്ല ഈ ഒരു മാതിരി പാമ്പും കൂടിയും കളി പോലെ. ഏത് നേരവും പാമ്പിന്റെ വായ്പെട്ട് താഴേക്ക് പോരല്ലേ. എന്നാ കോണിയുടെ അടുത്തെത്തുമ്പോഴോ കരുവോട്ട് വീഴൂല്ല. ആവശ്യത്തിന് എണ്ണം വീണാലല്ലേ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരു നമ്മുടെ ഇഷ്ടത്തിന് വീണെങ്കിലേ മോളി കിടന്ന് തിരിയണ ഒരുപാട് പേര് വിചാരിക്കണം. അജേട്ടാ, ഈ വാവടക്കുമ്പോ ചിലർക്ക് ഭ്രാന്ത് കൂടുന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓ, പിന്നെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ ചന്ദ്രൻ മുകളിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വീക്കായാൽ മനസമാധാനം അപ്പ പോകും. നീ ഇതൊക്കെ എന്നാ മനസ്സിലാക്കിയത്? ഒരു തവണ ദേവറാം സാറിന്റെ അടുത്ത് ചെന്നാൽ അജയറിന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. അല്ല, ഈ ദേവറാം എന്ന് പറയുന്നത് അത്ര വലിയ ജ്യോത്സ്യന? ജ്യോത്സ്യനും മാന്ത്രികനൊന്നുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പുകാരനും അല്ല. ദേ, എന്റെ കയ്യിൽ തിലകമണി കണ്ട, മൂപ്പര് തന്നതാ. ഇതിട്ടേ പിന്നെ ഒരു പ്രോബ്ലം എന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന എങ്ങനെയാ? മൂപ്പര് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാ. എന്നാലും ഈ ആൾ ദൈവം എന്നൊക്കെ പറയുമ്പോ, ഇത് ദൈവമാണെന്ന് ആര് പറഞ്ഞു? സയൻസ് ആണ്. മൂപ്പര് ശരിക്കും സയന്റിസ്റ്റാ. സയൻസിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സയൻസ് സത്യ. ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ജ്യോതിഷിയല്ല, സന്യാസിയല്ല. സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഞാൻ ഭൂമിയിൽ അസംഖ്യം ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ കടന്നു വന്നപ്പോ അപാരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ വസ്ത്രം കൂടി കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു അസാരമായ ദൈവാധീനമുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നതെന്ന്. പറയൂ, ശനിയാഴ്ച ധരിക്കേണ്ടുന്ന നിറം കറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ന് താങ്കൾ കറുപ്പ് ഷർട്ടിട്ടത്? ഹിന്ദു മിഥോളജി പ്രകാരം ഓരോ ദിവസത്തിനും ഓരോ നിറമാണ് പഥ്യം. ഉദാഹരണത്തിന്, ഞായർ സൂര്യന്റെ ദിവസമാണ്, അന്ന് ധരിക്കേണ്ടത് ചുവപ്പ് നിറം. തിങ്കൾ ചന്ദ്രന്റെ ദിവസമാണ്, മഞ്ഞ. ചൊവ്വ, അതായത് മാർസ്, അന്ന് ധരിക്കേണ്ടത് മെറൂൺ. ബുധൻ മർക്കുറി പച്ച. വ്യാഴത്തിന് ഓറഞ്ച്. വെള്ളി ശുക്രൻ, നീലയോ വെള്ളയോ അഭികാമ്യം. ശനി എന്നാൽ സാറ്റൻ, അതുകൊണ്ട് കറുപ്പ്. അയ്യോ, അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ടത്. മനസ്സിലായി, അതറിയാവുന്നവർ കോസ്മിക് ലോ അനുസരിക്കുന്നവരാണ്. ദൈവാധീനമുള്ള ചിലരാകട്ടെ, അവരറിയാതെ തന്നെ ആ നിറം തിരഞ്ഞെടുക്കുന്നു. താങ്കൾ അങ്ങനെ ഒരാളാണ്. താങ്കൾ വന്നതിന്റെ കാരണം ഇതിനകം തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ധനമാണ് താങ്കളുടെ പ്രശ്നം, അതായത് കുബേരനാണ് വീക്ക്. ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ, പക്ഷേ ഇത് മാറണമെങ്കിൽ കോസ്മിക് വേൾഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും താങ്കളുടെ ഹ്യൂമൻ ബോഡിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും മെർജ് ചെയ്ത് ഒന്നാകണം. യു ഗെറ്റ് മീ? അതിന് വജ്രം കൊണ്ടേ കഴിയൂ. കോടാനുകോടി വർഷങ്ങളായി ഭൂമിക്കടിയിൽ കാന്തിക പ്രഭാവലയത്തിൽ കിടക്കുന്ന റിയൽ വജ്രം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. അത്രയ്ക്ക് സിമ്പിളാണ് ഞങ്ങളുടെ തിയറി. ആ ജന്മ നക്ഷത്രം? അനിഴം. ജനിച്ചത് ജൂലൈ. സോ ദ സോഡിയാക് സൈൻ ഈസ് ക്യാൻസർ. ധനാഗമ ഭൈരവ മാല തന്നെ വേണം. ഐ മീൻ റിയൽ വജ്രം. ചിലവ് 100,000 വരും, അത്രയേ ഉള്ളൂ. 100,000? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു സ്റ്റിമുലൈസ് യുവർ എനർജി ലെവൽ, മിസ്റ്റർ അജയ് നായർ. എനിക്ക് വേണമെങ്കിൽ ചില വില കുറഞ്ഞ കല്ലുകൾ താങ്കളെ ഏൽപ്പിക്കാം, പക്ഷെ അതിൽ കാര്യമില്ല. ഞങ്ങൾ തരുന്ന മാല ധരിച്ച ശേഷം താങ്കൾ സ്വര എന്ന യോഗ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നേരിൽ അനുഭവിക്കാം. അതിനുശേഷം ആ മാല വേണ്ടെങ്കിൽ ഇവിടെ തന്നെ തിരികെ തരാം. വജ്രത്തിന്റെ തുക മടക്കി തരും. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ ഒരു ചെറിയ തുക മാത്രം ദക്ഷിണയായി ഞങ്ങൾ എടുക്കും.
കാരണം സ്വരാജ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നത് കച്ചവടമല്ല, ഒരു സേവനമാണ്. ചിന്തിക്കൂ മിസ്റ്റർ അജയചന്ദ്രൻ നായർ, എനിക്ക് സ്വര പ്രാക്ടീസ് ചെയ്യാൻ സമയമായി. ഇതെന്തായി കാട്ടണ സ്വര സ്വരയോ? ഇതെന്ത് വേഷം? സൺഡേ സൂര്യൻ ചുവപ്പ്. അയ്യേ, ഇതെന്താ ഇങ്ങനെ മല ഊരി കളയാ ചേട്ടാ, മഹാ ചീപ്പ. ചീപ്പോ? ഇതേ ഒറിജിനൽ ഡയമണ്ട്, അല്ലെങ്കിലേ നിനക്ക് ബോധമില്ല. ഇതിന്റെ വില കൂടി കേട്ടാലേ നിന്റെ ഉള്ള ബോധം കൂടി പോകും. 1 crore rupees പറഞ്ഞാൽ ആണുങ്ങൾ ഇമാതിരി മാല ഇട്ടോണ്ട് നടക്കുന്നത് ചീപ്നെസ് തന്നെയാ. ഒന്ന് അഴിക്കാ. ഇതേ അച്ഛന്റെ പോസിറ്റീവ് എനർജി കൂട്ടാനുള്ളതാ, ഒരിക്കൽ ഇട്ടാ പിന്നെ അഴിക്കാൻ പാടില്ല. നീ ഓറ എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടുകോഴിക്കുന്ന സംക്രാന്തി ഇല്ലേ, ഇടി ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ല, അവരുടെ തലയ്ക്ക് പുറകിൽ ഒരു വട്ടം കണ്ടിട്ടില്ലേ, പ്രഭാവലയം, അതാണ് ഓറ. അതെല്ലാം മനുഷ്യരിലും ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് എനർജി കൂട്ടാൻ വേണ്ടി ചിലർക്ക് വൈരം, മരതകം, മാണിക്യം, അങ്ങനെ നൂറുകണക്കിന് കല്ലുകളാ. എന്റെ ജന്മസമയം രാശിയും വെച്ച് ഈ വൈരക്കല്ലിട്ട പിന്നെ ഒരു നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കില്ല. അച്ഛന് വട്ടായോ? ആരെ മണ്ടത്തരൊക്കെ പറഞ്ഞു തന്നത്? മണ്ടത്തരോ? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പുച്ഛിക്കരുത്. അല്ല, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ബിസിനസ്സുകാരന്, 100,000 പ്രശ്നങ്ങളാ. ആ പതാ കാര്യം. എന്ത്? മുമ്പ് ജോലിക്കാരനായിരുന്നപ്പോ മാസാമാസം കിട്ടുന്ന ശമ്പളം ഒരു ദൈവം വിചാരിച്ചാലും കൂട്ടാൻ പറ്റില്ലെന്ന് അജേട്ടന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ നിരീക്ഷണവാദിയായാലും തരക്കേടില്ല. ഇപ്പൊ ബിസിനസ്സുകാരനായപ്പോ ഏതെങ്കിലും ദൈവം വിചാരിച്ച് ബിസിനസ് മെച്ചപ്പെട്ടാലോ? ഇപ്പൊ നീ ക്രിയേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി. അത് നിന്നെ കൊണ്ട് പറയിക്കണത് എന്റെ അച്ഛൻ അച്ഛതും നായര്. പക്ഷെ ഈ മാല ഇട്ടത് കൊണ്ട് അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല മോളെ, എനിക്കൊട്ട് ദേഷ്യവും വരില്ല. എന്നിട്ട് ഇപ്പൊ ദേഷ്യം വന്നതോ? ദാ എനിക്ക് പോസിറ്റീവ് എനർജി വന്നു, ഇനി എനിക്ക് ദേഷ്യേ വരില്ല. അമ്മേ എന്താ പേടുണ്ടായത്? മോളെ, അമ്മ കുറച്ചു നേരം യുക്തിവാദിയാവാൻ നോക്കി, പക്ഷേ പെട്ടെന്ന് ഭക്തനായ നിന്റെ അച്ഛനത് പിടിച്ചു. നെഗറ്റീവ് എനർജി. ഇൻഗ്രാബ് സിന്ദാബാദ്, ഇൻഗ്രാബ് സിന്ദാബാദ്, ഐക്കം സിന്ദാബാദ്, ഐക്കം സിന്ദാബാദ്. നിർത്തു നിർത്തു നിർത്തു. ഇത് മരിച്ച വാസുവിന്റെ ഭാര്യ അമ്മിണി, ഇതാ മരിച്ച പ്രഭാരേട്ടനെ നീ ഗംഗാധരൻ, ഇത് കണ്ട നമ്മുടെ ഗോപാലേട്ടൻ, എണീറ്റ് നിക്കാൻ പറ്റണ്ട ഈ പാവത്തിന്, പിന്നെ ആരൊക്കെയാണെന്ന് വെച്ചോ പറഞ്ഞു കൊടുറോ. അതിന് അജയനെ തറഞ്ഞു വെച്ചോണ്ട് ഒച്ച വെച്ചോണ്ട് പ്രശ്നം തീരില്ലല്ലോ. തീർക്കണം, തരാന്ന് പറഞ്ഞ തുക ഇന്ന് തന്നെ കിട്ടണം. ഇന്ന് തന്നെ വേണോ? എന്താ പറ്റില്ലേ? ഇല്ലെങ്കിൽ പറ, എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം. ആ തുറന്നൊന്ന് മിണ്ട് നായരെ, ഒരു തീരുമാനം പറ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് അജയന്റെ നായര് ഏറ്റതാ, അപ്പൊ പിന്നെ അത് വെച്ച് വയ്യിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കുറുപ്പേ. ഇത് ഒരു തരം ഉമ്മാക്കി കളിയല്ലേ? ഈ പാവങ്ങൾ പണിക്ക് പോവാണ് പട്ടിണി കിടക്കാൻ തുടങ്ങി ദിവസത്തിലേ. നിർത്തലോ, അതിന് ഇവര് സംസാരിച്ചോളൂ. താനെന്തിനാ ഇവരുടെ നേതാവായിട്ട് കെട്ടിയിറങ്ങിയത്? നീയൊക്കെ കൊടി പിടിച്ച് മുട്ടുകുത്തിച്ച മുതലാളിമാരുണ്ടാവും അക്കൂട്ടത്തിൽ. നീ അജയചന്ദ്രൻ നായരെ കാണണ്ടാട്ടോടാ. മൂരാച്ചി മുതലാളിത്ത സ്വഭാവം വീടെടുത്താണ്ടല്ലോ. ഈ നാട്ടില് വർഗസ്നേഹമുള്ള തൊഴിലാളികൾ ഇനിയും ഉണ്ട് മുതലാളി, നിങ്ങൾ കുറച്ച് പേർക്കും. എന്താ സുരേന്ദ്ര ഇത്? അമ്പലപുരത്താണ് തടഞ്ഞു വെക്കലും ചോദ്യം ചെയ്യലൊക്കെ. രവിയേട്ടാ, ഈ കണക്ക് ഇവിടെ തീർക്കണം. നമുക്ക് തീർക്കാം, ബഹളം വെച്ചോണ്ട് പരിഹാരം ഉണ്ടാവോ? ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ല്. രവിയേട്ടാ, നീ ആളുകളെയും വിളിച്ച് പോ സുരേന്ദ്ര, ഒരു തീരുമാനം ഉണ്ടാക്കി ഉടനെ അറിയിക്കാം. എങ്കിൽ അത് നാളെ തന്നെ വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ വഷളാവുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അജയൻ ചെല്ല്, ഇവിടെ അധികം നേരം നിക്കണ്ട, രാഷ്ട്രീയക്കാരോട് കശപിശ ഉണ്ടാക്കി ശരിയാവില്ല. അത് ശരി, അപ്പത് എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു നാടകം കളിയായിരുന്നു അല്ലേ? എന്നെ അപമാനിക്കാനാണ് നീ ആ കൊടിച്ചുപെട്ടി ഇറക്കി വിട്ടതെങ്കിൽ നടക്കൂല രവീന്ദ്ര, ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നത്. വാട സുഗത. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഈ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യണ പോലെ അവനെ കാണുമ്പോ കാണുമ്പോ വെല്ലുവിളിക്കുന്നത് എന്തിനാ? നീ പിന്നാലെ നടന്ന പെണ്ണ്, നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനെ കെട്ടി, അതിന് അവന്റെ മെക്കിട്ട് കാരണം എന്തിനാ? പാവുള്ളവൻ. അവരിന് വീടിന്റെ മുമ്പിൽ വന്ന് മുദ്രാക്യം വിളി തുടങ്ങാ ചേട്ടാ, ആകെ ചമ്മലാവും. അല്ല, വാക്ക് നമ്മൾ പറഞ്ഞാണേ. അതിന് കാശ് കൊടുക്കാതിരുന്നല്ലേ പ്രശ്നമുള്ളൂ, കൊടുത്താ തീരില്ലേ?
കുറച്ച് പണം ഞാനിന്ന് തരാം. കൊടുക്കാന്ന് പറഞ്ഞവരുടെ വീട്ടിലൊക്കെ അതിന്ന് തന്നെ കൊടുത്തേക്ക്. ബാക്കി എത്രയും പെട്ടെന്ന് എത്തിക്കാന്ന് പറ. നമ്മളായിട്ട് പറ്റിച്ചു എന്ന് തോന്നിയ ചിലപ്പോ പാവങ്ങൾ ശപിക്കും, പിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ പേരിലുള്ള 80% സ്ഥലത്തിന്റെ ആധാരവും എന്റെ ഭാര്യയുടെ ചെക്കും ഒക്കെ ഞാൻ നിനക്ക് ഈടായിട്ട് തന്നതല്ലേ, പിന്നെന്താ? രാജാ പറഞ്ഞു കൊടുക്ക് ഈടിന്റെ കാര്യം. എന്റെ നായരെ, താൻ കയ്യിൽ നിന്ന് കാശിയെടുത്തും ഞങ്ങളുടെ നിന്ന് കടം വാങ്ങിയും തീറാക്കിയ ആ സ്ഥലം അതിനു മുമ്പേ സഹകരണ ബാങ്ക് ജപ്തി ചെയ്തതാ. തീറിന് മുൻപേ മുന്നാധാരങ്ങൾ മുഴുവൻ ശരിക്കും പരിശോധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏയ് അങ്ങനെ വരില്ല, രമേശനെല്ലാം നോക്കിയതാ, ഒരാധാരം മാത്രമേ കാണാതെ പോയിട്ടുള്ളൂ, അതിന് പത്രപരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് കാര്യം. അന്ന് കാണാതെ പോയ ആധാരം ഇപ്പൊ പെരിയമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ലോക്കറിൽ ഇരിക്കുന്നു. സ്ഥലം ക്രയവിക്രയം ചെയ്യാൻ മുക്തിയാർ എഴുതി കൊടുത്തിട്ട് ആധാരം ബാങ്കിൽ പണയം വെച്ചതാ. ആ മുക്തിയാർ പ്രകാരം കച്ചവടം ചെയ്ത സ്ഥലമാണ് ഇപ്പൊ അജയം വാങ്ങിയിരിക്കുന്നത്. പഴയ കട അവര് തിരിച്ചടയ്ക്കാത്തോണ്ട് ബാങ്കിൽ നിന്ന് ജപ്തിയായി. ആ മുക്തിയാറിന്റെ കോപ്പി എടുത്ത് നോക്ക്, ഏജന്റിന്റെ പേരിന്റെ സ്ഥാനത്ത് രമേശന്റെ പേര് കാണാം. എന്നു വെച്ചാ രമേശം കൂടി അറിഞ്ഞിട്ട് തന്നെയാവും തന്റെ പെടലിക്ക് ആ സ്ഥലം വെച്ച് തന്നതെന്ന്. നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. രാജാ ആ കണക്കൊന്ന് വായിച്ചു കൊടുക്ക്. വായിക്കാലോ. ഇതാ, 100 മിനിമം 5 രൂപ വെച്ച് കണക്കാക്കിയാൽ 50 ലക്ഷത്തിന് മാസം 250,000 രൂപ പലിശ. അങ്ങനെ 6 മാസത്തിന് 15 ലക്ഷം. അപ്പൊ 50ഉം 15ഉം 65. പിന്നെ ബാങ്കിൽ നിന്ന് ആധാരം ഒഴിമുറി വെച്ച് വാങ്ങാൻ 25 ലക്ഷം. ആ 25ഉം 65ഉം കൂടി കൂട്ടിയാൽ 90 ലക്ഷം. പിന്നെ കൂട്ടുപലിശയും ഒക്കെ കൂടി ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് വരും. 50 ലക്ഷം വാങ്ങിയതിന് 1 കോടിയോ? 6 മാസം കൊണ്ട് ഇരട്ടിയോ? ഇത് ചീറ്റിങ്. ഞാൻ സമ്മതിക്കില്ല. ഇത് ബാങ്ക് അല്ലല്ലോ അജയ, അറിഞ്ഞോണ്ട് തലവെച്ച് തന്നാലേ അറക്കാണ്ട വിട്ടാ ഞങ്ങൾക്കൊരു സുഖം ഉണ്ടാവോ? ബാങ്കില് കടം തീർത്ത് ഇന്നത്തെ മാർക്കറ്റ് വില വെച്ച് ആ സ്ഥലം ഞങ്ങളുടെ പേർക്ക് തീറു വാങ്ങാം. എന്താ അപ്പോഴും വേണല്ലോ 10-40 ലക്ഷം വേറെ, അതിനെന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ബാക്കി തുകയിലേക്ക് വകയിരുത്താൻ കയ്യിലുള്ള ബെൻസിങ് തന്നേക്ക്. ബെൻസോ? പലിശക്കാരുടെ മുഷ്കനോട് കാണിക്കരുത്. അജയ ബലം പിടിക്കരുത്, കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞങ്ങളത് കൊണ്ടുപോകും. അതിപ്പ അജയനെ ഇവിടെ തല്ലിയിട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അത് ചെയ്യും. അത് വേണോ? ആ ബെൻസിന്റെ താക്കോലും കണ്ടെ. ഓ ഡ്രൈവർ ഉണ്ടല്ലേ. അല്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അത് നേരിട്ട് വാങ്ങണോ അതോ? പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒന്ന് വിളിച്ച് പറഞ്ഞേക്കതായാലും താക്കോല് ഞങ്ങൾ വാങ്ങിക്കോളാം. ബാക്കി കണക്ക് പെട്ടെന്ന് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ തന്റെയും ഭാര്യയുടെയും ചെക്കിന്റെ കയ്യിൽ അത് മതി ഞങ്ങൾക്ക്. ബാറിലെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കെ, അതാ എന്റെ ഒരു മൊറ. ഒരു ഉപകാരം ചെയ്യണം, ഞാനും കൂടെ വരാം. പോകുന്ന വഴിക്ക് ആ ഡ്രൈവർ എവിടെയെങ്കിലും ഇറക്കി വിടാം, തൽക്കാലം പുള്ളിക്കാരനത് അറിയണ്ട. അത് മതി രാജ, ആ ഒരു മര്യാദ നമുക്ക് നായരോട് കാണിക്കാം. എന്താ ടാക്സിയില്? കാർ എവിടെയാ ചേട്ടാ? ആക്സിഡന്റ് ആയി. ഈശ്വര എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയാ പിന്നെ കുന്തം മുത്തിയ പോലെ ഞാനിവിടെ നിൽക്കുവോ? എന്റെ രശ്മി നമ്മുടെ നാടല്ലേ, ബെൻസാണെന്നൊക്കെ ടിപ്പറുകാർക്ക് നോട്ടമുണ്ടോ? പോരാത്തിനും ഗട്ടറും. ഓ എനിക്കൊന്നും പറ്റിയില്ലല്ലോ, വണ്ടി വർക്ക്ഷോപ്പിലാ, കിട്ടാൻ കുറച്ച് നാളാവും. അച്ഛാ ഫോൺ ലക്ഷ്മിയുടെ അച്ഛനാ. ഹലോ. ആ എന്താ എന്താ വിശേഷം? അത് മോളുടെ ഓപ്പറേഷൻ. ഓ ഡേറ്റ് ആയില്ലേ? അതെ അടുത്ത ബുധനാഴ്ച. ഒക്കെ ശരിയാവും പോലെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ നടക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ കടപ്പാട് സാറിനോടാ. സാറന്നാ പണം തരാന്ന് ഏറ്റില്ലായിരുന്നെങ്കിൽ. പോകുന്നതിന്റെ തലേന്ന് തന്നെ ഞാനും മോളും കൂടി പണമായിട്ടങ്ങ് എത്തും പോലെ. ശരി. അച്ഛനിപ്പോ സ്കൂളിലൊരു ഹീറോയാ, കുട്ടികൾക്കൊക്കെ വലിയ റെസ്പെക്റ്റാ. എന്താച്ചാ നിന്റെ കൂടെ ആ ബെൻസിലൊന്ന് യാത്ര ചെയ്യണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു.
അത് വർക്ക്ഷോപ്പിലാ, ഉടനെ കിട്ടും. അത് കിട്ടട്ടെ, തൽക്കാലം ഇതിൽ കയറാം. പോണ വഴിക്ക് നീ വീട്ടിൽ തന്നെ ഒന്ന് വിട്ടേക്ക്. പറ, എന്താ നിനക്ക് പറ്റിയത്? എവിടെയാ പിഴച്ചത്? പിഴക്കിയേ, അച്ഛൻ എന്തൊക്കെയാ പറയണത്? ആ രവീന്ദ്രൻ ഇവിടെ വന്നിരുന്നു. അവന്റെ ഭാര്യയുടെ ആങ്ങളെ ദുബായിൽ നിന്ന് വന്നപ്പോ നിന്റെ അവിടുത്തെ കുറെ വിശേഷങ്ങൾ പറഞ്ഞുത്രേ. എന്താവും പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കേൾക്കുന്നതല്ലേ. എന്താ നിന്റെ ബിസിനസ്സിന് പറ്റിയത്? ഓഹോ, അപ്പവൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അപവാദം പ്രചരിപ്പിച്ച് നാട്ടുകാരെ ഇളക്കിവിട്ടും അജയചന്ദ്രനാര് കുലുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ പുതിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുക തേണ്ടി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞതെല്ലാം നുണ അല്ലേ? പിന്നെ ഞാനാണോ നുണ പറയുന്നത്? ദൈവം തമ്പുരാൻ സഹായിച്ച് എനിക്കൊരു ബോറൽ പോലും പറ്റിയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ പറ്റിയാൽ തന്നെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ? ആ, എന്തെങ്കിലും സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ അച്ഛനോടല്ലേ പറയുള്ളൂ. അച്ഛൻ എന്താ എന്നെ വിശ്വാസമില്ലേ? അച്ഛൻ നോക്കിക്കോ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ കയ്യിൽ എത്താൻ പോകുന്നത് കോടികളാ. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലത്തെ നാലുകെട്ട് നടുമിറ്റൊക്കെയുള്ള ഒരു ഉഗ്രം വീട് അച്ഛന്റെ പേരിൽ ഞാൻ പണിയും. തുടങ്ങി വെച്ചത് ഓരോന്നും ഞാൻ പൂർത്തിയാക്കും. അസൂയക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെന്ന്. മാണിക്കോത്ത് അച്ഛനായാലും മക്കളുമേ ഇനി തമ്പുരാക്കന്മാരെ പോലെ നാട്ടിൽ ജീവിക്കാമോ? അതിനെ ചൊരുക്കു തോന്നൂര് പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് നമുക്ക് ഈ ചെവി കൂടെ കളയാച്ച എന്തേ? കണ്ണാടി നോക്കി സ്വന്തം രൂപത്തോട് പോലും നിനക്ക് നുണ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്റെ മുമ്പിൽ നിന്റെ വേഷം കെട്ട് വേണ്ട. ലോകത്തിന്റെ മുഴുവൻ മുമ്പില് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ ഞാൻ രശ്മിയോടും നിന്നോടും ഒക്കെ. പക്ഷെ അച്ഛന്റെ മുമ്പില് ഞാൻ ആകെ പതറിപ്പോയടാ. അപ്പൊ നീ എല്ലാം അവസാനിപ്പിച്ചിട്ടാണോ പോകുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ? നിനക്കറിയില്ലേ മനോജിന്, ഞാനും അവനും കൂടിയാ അവൻ്റെ ഒരു ഫ്രണ്ട് അറബിയുടെ കയ്യിൽ നിന്ന് എൻ്റെ സ്പോൺസർ വഴി അജിമാനിൽ ഒരു ലിക്കർ ലൈസൻസ് ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പണം വാങ്ങിയത്. ആ പണം കൊണ്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങി. ആദ്യമൊക്കെ സ്വപ്നം കാണുന്ന പോലെയായിരുന്നു ലാഭം വന്നുകൊണ്ടിരുന്നത്. ആ ധൈര്യത്തിലാണ് ഞാൻ മനോജിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ എവിടെയോ ഒന്ന് പാളി. ചിലപ്പോൾ ഞങ്ങൾ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം കൂട്ടത്തിലെ സാമ്പത്തിക മാന്ദ്യം. അതിനിടയിൽ ലൈസൻസ് ശരിയാവാത്തതുകൊണ്ട് ആ അറബി മനോജിനെതിരെ കേസ് കൊടുത്തു. അവൻ ജയിലിലായി. അവനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ പെട്ടെന്ന് അവിടം വരെ പോയത്. ബാങ്കിലുണ്ടായിരുന്നതും അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തത് എല്ലാം കൂടി കൂട്ടിയിട്ട് അറബിയുടെ പൈസ കൊടുത്തു തീർത്തു. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ വയ്യാതായതുകൊണ്ടാണ് എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് മുങ്ങിയത്. ഇനി എന്താ ചെയ്യാൻ പോണത്? ഒന്നും അറിയില്ല സുഗത. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാൽച്ചോട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയ അവസ്ഥയിലാണ് ഞാനിപ്പോ. നീ ധൈര്യമായിട്ടിരിക്കെ, എന്തെങ്കിലും ഒരു വഴിതെളിയും. നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയില്ലേ അജയചന്ദ്രനാര് പൊളിഞ്ഞു എന്നുള്ളത്? നാട്ടുകാരോട് പോവാൻ പറ. നീ നിന്റെ കാര്യം നോക്ക്. ഇനി വിചാരിച്ചാലും പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതൊന്നുമല്ല ഇപ്പം എൻ്റെ പ്രശ്നം. എനിക്ക് എൻ്റെ മോൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. ലക്ഷ്മിയുടെ ഓപ്പറേഷനുള്ള പൈസ ഉണ്ടാക്കണം. അതിപ്പോ ഈ അവസ്ഥയിൽ നമുക്ക് ആ കുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അവർ വേറെ വഴി നോക്കട്ടെ. ഏയ്, അതൊന്നും പറ്റില്ല. ആ കുട്ടി എൻ്റെ മോളെ പോലെയാ. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ലക്ഷ്മിയുടെ ഓപ്പറേഷൻ നടക്കുന്ന ഉറപ്പായത് മുതൽ എൻ്റെ മോളുടെ സന്തോഷം ഞാൻ കാണുന്നതാ. ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഒരല് ചെന്ന് മദ്ദളത്തോട് പരാതി പറയാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശിച്ച ഫണ്ട് ബ്ലോക്കായി. അതുകൊണ്ട് കച്ചവടം ഒഴിയല്ലാതെ ഞാൻ നോക്കിട്ട് മറ്റു മാർഗമൊന്നും കാണുന്നില്ല. പറയിച്ചിട്ട നടക്കുന്ന കാര്യം പറയണ്ട നായരെ. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാൻ നമ്മൾ എവിടെ പോവാനാ? എന്റെ മോൻ ജോസ് കട്ടായം പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ട് ആര് കച്ചവടം തെറ്റിച്ചാലും പൈസ മടക്കി കൊടുക്കണ പ്രശ്നമല്ല. കരാറിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അല്ലേ? അല്ല, മനുഷ്യരാകുമ്പോ ചില കാര്യങ്ങളൊരു നീക്കുപോക്ക് പതിവുണ്ടല്ലോ. കാശിന്റെ കാര്യത്തിൽ വർഗീസേട്ടന് ഒരു നീക്കുപോക്കില്ല എന്റെ മോനെ. ഗതികേടുണ്ടാ നായരെ, ഇപ്പൊ തന്നെ താൻ തന്ന കാശോണ്ട കഷ്ടിച്ചൊന്ന് പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ കുടുംബടക്കം കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ആന മെലിഞ്ഞാ തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന് പറയണ പോലെയാ. നമുക്ക് സാധാരണക്കാരുടെ അടുത്ത് എന്തൊരു പണം കടം പിടിക്കാൻ പറ്റുമോ? അതിന് നായരെ പോലെ ആരെങ്കിലും മുമ്പിൽ വന്ന് പെടണ്ടേ? വേറൊന്നും തോന്നരുത്. വന്ന സ്ഥിതിക്ക് ഞാനൊരു 500 ഉറപ്പെടുക്കും. രണ്ട് പെഗ്ഗടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കാല. ഞാനൊരു പല്ലു കൊഴിഞ്ഞ സിംഹാടോ? താങ്ക് യു. ചേഞ്ച് ഇല്ല, നാളെ തരാം. ശരി.
അജേട്ട, നാളെയാണ് ലക്ഷ്മിക്ക് പോകേണ്ടത്. നമ്മൾ ഇന്ന് കാശുമായിട്ട് ചെല്ലുന്ന അച്ഛൻ അവളോട് പറഞ്ഞത്. അയ്യോ, സത്യം പറഞ്ഞാൽ രശ്മി ഞാനത് ഓർത്തില്ല. ഈ ബിസിനസിന്റെ തിരക്കായിട്ടുള്ള ഓട്ടത്തിനിടയിൽ നാളെ അവര് പോകുന്നതിന് മുമ്പ് കൊടുക്കാം. അജേട്ട, എന്നോട് പറ, കുറച്ച് ദിവസമായി അജേട്ട ഒരു മാറ്റം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? അയ്യോ, യാത്രാ ക്ഷീണമല്ലേ? നീ പോയി എനിക്കൊരു ചായ എടുത്തുണ്ടോ? മറ്റൊരാളുടെ മകളുടെ ഓപ്പറേഷൻ വേണ്ടി മിസ്റ്റർ അജയേന്ദ്രൻ നായരുടെ മനസ്സുരുകുന്നത് തന്നെ ഈ മാലയുടെ പോസിറ്റീവ് എനർജിയുടെ ഫലമാണ്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും മെറൂണിന് പകരം താങ്കൾ വെള്ള കള്ളി ഷർട്ട് ഇട്ടു. ഫലം നന്നല്ല. എങ്കിലും പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? എനിക്ക് വേണ്ടത് കുറച്ച് പണോ. അതെങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സംഘടിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. മന്മനാഭവ മത് ഭക്തോ മദ്യാജിമാം നമസ് ഗുരു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ മനസ്സർപ്പിക്കുക, അവിടുത്തെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ആരാധിക്കാനും പ്രണമിക്കാനൊന്നും എനിക്ക് സമയമില്ല. സാറെന്ന് പറഞ്ഞ പോലെ ഇത് തിരിച്ചെടുത്തിട്ട് ആ വജ്രത്തിന്റെ പൈസ തന്നേക്ക്. അവർ ആശുപത്രി പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇതിന്റെ പണം കൈ കിട്ടിയ പിന്നെ ബാക്കിയല്ലേ ഞാൻ അന്വേഷിക്കണ്ടു? ഒരു വലിയ സംരക്ഷണ കവചമാണ് മിസ്റ്റർ അജയൻ ഉപേക്ഷിക്കുന്നത്. സാരമില്ല സാർ, എനിക്ക് വേറെ വഴിയില്ല. മിസ്റ്റർ അജയേന്ദ്രൻ നായർക്ക് ഇതിന്റെ വില തിരിച്ചു കൊടുത്തേക്കൂ. ബാക്കി പണം എങ്ങനെ ഉണ്ടാക്കും? അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അറിയില്ല സാർ, പക്ഷെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. അജയൻ ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്, ദൈവം ഉള്ളവരെയാണ്. 2000 രൂപയാണ് മാർക്കറ്റിൽ ഈ വൈരത്തിന്റെ റേറ്റ്. അജയന്റെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ഇത് 5000 രൂപയും. ഒറിജിനൽ വജ്രമാണ് ഇതിന് വില കൂടുന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ, 50 രൂപ മുതൽ വിലയുള്ള വജ്രങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷെ മിസ്റ്റർ അജയൻ അന്ന് നൽകിയത് 2000 രൂപ വിലയുള്ള മികച്ച വജ്രമാണ്. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. 100,000 രൂപയാണ് അന്ന് എണ്ണി തന്നത്. അത് മാല തിരിച്ചു തന്ന മടക്കി തരാനുള്ള ഉറപ്പില്. താങ്കൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ആ മാലയിലെ കല്ലിന്റെ വിലയാണ്. അതിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ മൂല്യം, അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മൂല്യത്തിന്റെ വില ഞങ്ങൾക്ക് എടുത്തല്ലേ പറ്റൂ. താങ്കൾക്ക് പോകാം, ചായ വേണോ? ഇത് ചതിയാണ്, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. ഗുണ്ടായിസമാണല്ലേ, പുറത്ത് പോലീസിന്റെ നിയമമുണ്ട്. ഈ വഞ്ചനയ്ക്ക് തനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഞാൻ ഈ ധനാകർഷണ ഭൈരവ മാലയുടെ പരസ്യം കൊടുക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 100,000,000 മാലകളാണ് ഇതുവരെ ഇവിടെ നിന്ന് വിറ്റുപോയിട്ടുള്ളത്. ദിവസവും ഈ മാലയും ആവശ്യപ്പെട്ട് ഇവിടേക്ക് വരുന്ന 100,000,000 എഴുത്തുകൾ അയക്കുന്നത് നിന്നെപ്പോലുള്ള എരപ്പാളി മലയാളികളാ. ഏതെങ്കിലും ഒരു മാലയും വളയും ഇട്ടാൽ കിട്ടാത്ത കാശ് ചിറക് വെച്ച് പറന്നുവരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാർ നിന്നെപ്പോലൊരുത്തം കിടന്ന് ചെലച്ചാൽ ഇത് അവസാനിക്കാൻ പോണില്ല, ഇനിയും കൂടുകയേ ഉള്ളൂ. പിന്നെ കേസ്. വിശ്വാസത്തിന്റെ കാര്യമല്ലേ മിസ്റ്റർ അജയേന്ദ്രൻ നായരെ, തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് പോരാ. പിടിച്ച് പുറത്താക്കണോ അവനെ? നോക്കിക്കോ, തന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരുത്തനില്ലേ രമേശൻ, അവൻ മുഖേന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കമ്മീഷനും അവൻ വാങ്ങിയിട്ടുണ്ട്. ചെന്ന് അവനോട് അന്വേഷിക്ക്, അപ്പോഴറിയാം കൂടുതൽ വിശേഷങ്ങൾ. ബിസിനസിൽ നഷ്ടം സംഭവിക്കുന്ന അബദ്ധം പറ്റുന്നൊക്കെ മനസ്സിലാക്കാം, എന്നാലും ഇങ്ങനത്തെ ഒരു ഫ്രോഡിന്റെ കയറ്റം നീ എങ്ങനെ അകപ്പെട്ടു? ഒന്നുമില്ലെങ്കിലും ചെറുപ്പത്തെ കുറച്ചാലും ഇങ്കുലാ വിളിച്ച് നടന്നല്ലോ നീ. മതി, ഇനി നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാ എന്റെ ഉള്ള ബലവും കൂടി ചോർന്നു പോകും. ലക്ഷ്മിയ, മണി 2 hours, ഇനിയും പൈസ ശരിയായിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? എന്താ എടുക്കുന്നില്ലേ? ഇല്ല. അജയൻ സാറിന് നമ്മുടെ കാര്യം മാത്രം നോക്കിയാ മതിയോ? ദേവു വരുന്നു പറഞ്ഞതല്ലേ, വരും. ഇങ്ങനെ ഫോൺ കട്ടിയിട്ട് എന്താ കാര്യം? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്കേ രമേശിനെയും കുട്ടി ആ ഏറ്റുമാനൂരുകാരടുത്ത് ഒന്നുകൂടി ചെല്ലാം. എന്റെ 300,000 രൂപയെ അവർ പിടിച്ചു പറിച്ചത് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാതിരിക്കില്ല. കിട്ടിയ ഈ ട്രെയിൻ തെറ്റിയാലും നമുക്ക് അവരെങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാലോ. ഗൾഫുകാരാ മൂരാച്ചി.
അജയ നോക്കി നഷ്ടപരിഹാരം ഉടൻ നൽകുക, നഷ്ടപരിഹാരം ഉടൻ നൽകുക. ഈ രമേശനല്ലേ നീ ഏറ്റുമാറ്റം കൊണ്ടുപോകാൻ തീരുമാനിച്ചു? എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനിവരെ കുറെ പണം ഏൽപ്പിച്ചതാ സുഗത. എന്നാലത് ഗോപിയായിരുന്നു കൂട്ടിക്കോ. വജ്രമാലയുടെ കാര്യത്തിലും സലക്കച്ചവടത്തിന്റെ കാര്യത്തിലും നീ എന്നെ പറ്റിച്ചു. ആ പാവങ്ങൾക്ക് കൊടുക്കാൻ തന്നേൽപ്പിച്ച കാശ് നീ എടുത്തു അല്ലടാ. അജയത്തെ പിടിവിട്, വെറുതെ സീൻ ഉണ്ടാക്കാൻ നോക്കല്ലേ. പിടിവിട്, എന്താ പ്രശ്നം? ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കാര്യം നടപ്പില്ല. അതെ, എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സമരമാണിത്. അതിൽ എന്നോട് മാത്രമായിട്ട് അജയത്ത് ഒരു കാര്യം പറയണ്ട. ഞാൻ ആരോടാണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് മാത്രം ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നത്. അജയന്റെ സ്ഥലത്തെ സ്വന്തം അച്ഛനാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യൂ. രമേശ, സകലതും കൈവിട്ട് നിൽക്കുക. ഞാൻ അപകടം പറ്റി ഓരോരുത്തർക്കും കുറേശ്ശെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ കുറെ പണം ഏൽപ്പിച്ചാന്ന്. പണോ? എന്നെ? എന്റെ അമ്മ ഇതെന്തൊരു കല്ല് വെച്ചെന്നോണോ? സുരേന്ദ്ര, നിങ്ങളുടെ പാർട്ടി പറഞ്ഞ നേരാ. മുതലാളിത്തം എപ്പോഴും നുണേ പറയുള്ളു. വിളിക്കണ മുദ്രവാക്യം. പാവങ്ങളോട് കാണിക്കരുത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആ പന്തല് നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കെട്ടാൻ പോണത്. കൊണ്ടുപോടാ പന്തല് കെട്ടാൻ. എന്താ, നീ കാശൊന്നും മേടിച്ചിട്ടില്ല? ഇല്ലേ. അക്കളെ തീക്കളി സൂക്ഷിച്ചോ, അക്കളെ തീക്കളി സൂക്ഷിച്ചോ. എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും അജയൻ സാറിന് അല്ലേ? അല്ലെങ്കിൽ വരാന്നിത്ര ഉറപ്പ് പറയോ. മോള് ചെല്ല, അകത്തു പോയി കിടന്നു. ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. വേറെ ട്രെയിൻ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ബസ്സിന് പോവാം. 2-3 ലക്ഷം രൂപ ഞാൻ വിചാരിച്ചാലും ഉണ്ടാവും. ബാക്കി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. യാത്ര എന്തായാലും മുടക്കണ്ട. സാർ, കഴിഞ്ഞ ആഴ്ച അജേന്ദ്രൻ നായർ വന്നിട്ട് ലോക്കർ തുറന്നിരുന്നു. ലോക്കറിലെ സ്വർണം വിറ്റ് ബാങ്ക് ലോണിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള പണമായി വരാന്നും അങ്ങനെ ജപ്തി നടപടികളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാന്നും പറഞ്ഞാ പോയത്. പിന്നെ വന്നില്ല. കുട്ടി, എന്റെ റിട്ടയർമെന്റിന് അധികം കാലമില്ല. അതിനുമുമ്പ് തിരിച്ചടയ്ക്കാനുള്ള പണത്തിന് എന്തെങ്കിലും തീരുമാനമായില്ലെങ്കിൽ ഗുരുവായൂരപ്പനാണേ നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പ് റിക്കവറി ചെയ്യാനുള്ള നടപടി പൂർത്തിയാക്കിയേ ഞാൻ പോകൂ. വിഷമം വിചാരിക്കരുത്. സ്വർണ്ണ എടുത്തോണ്ട് പോയതിൽ എനിക്ക് വിഷമല്ല അച്ഛാ. പക്ഷെ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. അവനവന്റെ മുതലൊരു കള്ളനെ പോലെ മോഷ്ടിച്ചോണ്ട് പോണത് എന്തിനാ? വലിയ അഭിമാനിയല്ലേ മോളെ, സ്വർണം പണയം വെച്ച് കാശ് കടം വാങ്ങിയെന്ന് ഭാര്യയും മോളും അറിയണത് അവന് സഹിക്കൂ. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹായം ചോദിച്ച് ഇങ്ങോട്ട് വന്നതല്ലല്ലോ. അവിടെ പോയി ഏറ്റെടുക്കായിരുന്നില്ലേ? എന്നിട്ട് ചതിക്കാന്ന് വെച്ചാ, അവളുടെ സ്ഥാനത്ത് നമ്മുടെ അച്ഛനായിരുന്നെങ്കിലോ? സാരില്ല, എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തിന്ന് സമാധാനിക്ക. സ്ഥലം കാലിയാക്കാൻ നോക്ക്. കണക്കൊക്കെ അന്ന് നമ്മൾ പറഞ്ഞ് സെറ്റിൽ ചെയ്തതാ. ഇല്ല, കണക്ക് പറയുന്നില്ല ഞാൻ, ഒക്കെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ പലിശയും കൊള്ളപ്പലിശയൊക്കെ ആയിട്ട് നിങ്ങൾ പിടിച്ചു വാങ്ങിയിൽ നിന്നും 5 ലക്ഷം രൂപ അതെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. നടപ്പില്ല അജയ, പലിശക്ക് ഞങ്ങൾ പണം തരും. പക്ഷെ അത് നനക്കല്ല, തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഏതെങ്കിലും അരപ്പാളിക്ക്. ക്ഷമ കെട്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുമ്പ് മര്യാദക്ക് കാശുതാ. നീ എന്തോലത്തുന്ന എന്നാ പിന്നെ അവന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വേണ്ട വേണ്ട പ്ലീസ്, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഒരു കുരുന്നിന്റെ ജീവന് ഞാൻ കൊടുത്ത വാക്കാ. നാളെ അതിന്റെ ഓപ്പറേഷനാ, അത് മുടങ്ങാൻ പാടില്ല. എന്നെ കാണാതെ എന്റെ മോളെന്നെ വിളിച്ചോണ്ടിരിക്കുക. പൈസ കിട്ടാതെ ഞാൻ പോവില്ല. ഇത്ര കഷ്ടപ്പെട്ട് പണം കൊടുക്കാൻ ആ കുട്ടി തന്റെ സ്വന്തം മോളന്നല്ലോ. അതോനി വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആ കുട്ടിയുടെ അമ്മ എങ്ങനെയാ, കാണാൻ കൊള്ളാവോ? അതല്ല, ഒന്ന് പപ്പും തൂലും മുളച്ചു വലുതായ മോളായാലും വിരോധം ഉണ്ടാവില്ല. അല്ല നായരെ, ഇടോ.
എന്റെ മോളുടെ മെസ്സേജാ എന്നോട് വെറുപ്പാണെന്ന്. ഇനി അവൾക്ക് എന്നെ കണ്ട ഈ ലോഡ്ജിൽ വന്ന് കിടന്നുകൊണ്ട് ഒരു കാര്യത്തിനൊരു പരിഹാരമാവില്ല. നീ വാ. എന്റെ വീടിരിക്കുന്ന സ്ഥലം എന്റെ ഭാര്യയുടെ പേരില്ല. അവൾ അതിന്റെ ആധാരമായിട്ട് തോമാച്ചന്റെ ഫൈനാൻസിങ് കമ്പനിക്ക് പോയിട്ടുണ്ട്. പരിചയത്തിലുള്ള ചിലരോട് കുറച്ച് കാശ് കടമിട്ട് ഞാനും ചോദിച്ചിട്ടുണ്ട്. എല്ലാം കൂടി തപ്പി പറിക്കുക ഒരു 1-2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. തൽക്കാലം അതുമായിട്ട് അവരെ പറഞ്ഞേക്കാം, ബാക്കിയൊക്കെ നടക്കൂടാ. വേണ്ട, എന്റെ അഭിമാനം കാക്കാൻ നിന്റെ സ്വപ്നങ്ങൾ തകർക്കട്ടട. അജയചന്ദ്രൻ നായർ കെട്ടിപ്പൊക്കിയത് ഒരു ചീട്ട് കൊട്ടാരമാണെന്ന് ഇപ്പൊ നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരാള് കടച്ചു വെച്ചാ പോലും ഇനി ആരും തരില്ല. അല്ലട എടി അച്ചു, നിന്റെ അച്ഛൻ പൊട്ടി പാളിസാന്ന് കേട്ടല്ലോ, ശരിയാണോ? കുട്ടി പാളിസായിട്ട് കൊറേ നാളായടാ, ജാടയില് നടക്കുവായിരുന്നെന്ന് എന്റെ അച്ഛൻ പറഞ്ഞത്. പാവം ലക്ഷ്മിയെ പറഞ്ഞു പറ്റിച്ചു. ലക്ഷ്മി വിഷമിക്കണ്ട കേട്ടോ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും അശ്വതിയുടെ അച്ഛൻ ചെയ്തത് മോശമായി. ലക്ഷ്മി പോലൊരു കുട്ടിയോട് അത് വേണ്ടിയിരുന്നില്ല. ലക്ഷ്മിയുടെ സർജറിക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യാൻ പി ടി എ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ്, നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞ് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് നാളെ തന്നെ ഓഫീസിലെത്തിക്കണം. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേവ് ലക്ഷ്മീസ് ലൈഫ്. Oh, my God.
എനിക്ക് പറയുന്നാളോ എനിക്ക് അറിയുന്നാളോ അവരെ നാട്ടുകാരെല്ലാരും മേസ്ത്രി എന്ന് വിളിക്കുന്നേ നാപ്പറിന്റെ മേസ്ത്രി ഇവിടെ പണ്ടി തന്നാറ് കൊല്ലാത്ത ഊർത്തക്കാർക്ക് ഇപ്പൊ മേസ്ത്രി മതി ഊർത്ത മലയിൽ ഊരിൽ പൊട്ടിയിട്ട് പോലീസുകാർക്ക് മുന്നേ മേസ്ത്രി പണ്ടി എല്ലാവരും എത്തിച്ച് ആശുപത്രി കൊണ്ടുപോയി ഇപ്പൊ എല്ലാവർക്കും മേസ്ത്രി മതി ഇന്ന് മുണ്ടക്ക് ഹോകല്ല ഇനി ഊരിക്ക് വണ്ടി പോകാന് ഇവിടെ ഇറങ്ങ ഇവിടെ ഇറങ്ങ ദൂരത്ത് നിങ്ങൾക്ക് ആരും വര കാണി മേസ്റ്റർ ഊട്ട് ഞങ്ങൾക്ക് പോകാൻ മേസ്റ്റർ ഊട്ട് നമ്മ അല്ലാണ്ട് മേസ്റ്റർ പോരാ ഞാൻ ലക്ഷ്മിയ അച്ചുന്റെ ഫ്രണ്ട് യാത്ര പോകുന്നു മൂഖവി കാറ്റിൽ ഓർമ്മകൾ പോലെ പാറുനി ഇടകൾ പദയാത്രികന്റെ നോവുകൾ ചുമലേറി കാൽ കുഴഞ്ഞുവോ വഴി
രശ്മി ആന്റിയാ. ഹലോ 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 മഴ അങ്ങനെയല്ല. എന്റെ മോള്, അന്ന് കുറെ കാലം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ലക്ഷ്മിയേക്കാൾ ഒരു വർഷം പിന്നിലായി ഞാൻ. അതിനിടയ്ക്ക് ലക്ഷ്മിയുടെ സർജറി നടന്നതും അച്ഛൻ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. മണ്ണിൽ അധ്വാനിക്കുന്നതിന്റെ സുഖം ഇപ്പോഴെനിക്ക് മനസ്സിലായുള്ളു. ഈ അഭിമാനവും ദുരഭിമാനവും തമ്മില് ചെറിയ വ്യത്യാസമുള്ളൂ. അഭിമാനിക്ക് ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാം. കാരണം അവനെന്താണോ അത് നാട്ടുകാരെ കാണിച്ചാ പോരെ. ദിവസം ഒരു 1500 രൂപയുടെ പണി കിട്ടാൻ നമ്മുടെ നാട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ കാശ് മതി സന്തോഷമായിട്ട് ജീവിക്കാൻ. പക്ഷെ അതിനുള്ള മനസ്സുണ്ടാവണം എന്ന് മാത്രം. ഒക്കിലൊതുങ്ങുന്നത് കൊത്തി ജീവിക്കാൻ തയ്യാറായ അതിലും വലിയ സന്തോഷം വേറെ എന്തുള്ളത്? ആവശ്യത്തിന് മാത്രം സംസാരിച്ച അത്രയും കൂടുതൽ അധ്വാനിക്ക. നീ ഐശ്വര്യമായിട്ട് ഈ മാവാ നട്ടെ. വാ കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം.
For more updates, like, comment, subscribe to our channel.